പി ജയരാജന്റെ കണ്ണിൽ എന്തുകൊണ്ടാണ് ഞാൻ കരടായതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് നിലപാടുകളുണ്ട്, ആ നിലപാടുകൾ ഞാൻ എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പേ. ഇനി അത് അദ്ദേഹത്തിന് കണ്ണിലെ കരടായി മാറിയോ എന്നുള്ളത് എനിക്കറിയില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ ആർമിക്കും ഫാൻസുകാർക്കും വേണ്ടിയുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തയ്യാറാക്കി പിന്നീട് ഇടുകയാണ് ചെയ്തത്. അതിൽ വീണ്ടും എന്നെ വ്യക്തിപരമായി ആക്രമിക്കുന്ന നിലയുണ്ടായി. അതിനാണ് ഞാൻ മറുപടിയായി അദ്ദേഹത്തെ ഒരു തുറന്ന സംവാദത്തിന് ക്ഷണിച്ചത്. അത് വീണ്ടും ഈ പറഞ്ഞ കൊട്ടേഷൻ സംഘങ്ങൾക്ക് പിന്നെ തീരെ സഹിക്കുകയുണ്ടായില്ല, അവർക്ക് അസഹിഷ്ണുതയുണ്ടായി. അപ്പോൾ അതിൽ നിന്ന് അവരെന്നെ കൊല്ലാൻ തീരുമാനിച്ചു എന്നാണ് മാധ്യമങ്ങളോട് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അവർ പറഞ്ഞത് അധിക സമയം വേണ്ട എന്നുള്ളതാണ്, ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ കണ്ണൂരിലെ സംഘടന ഇവരെ ആരെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ആളുകളെ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കണ്ണൂരിലെ പാർട്ടിയുടെ നേതൃത്വം ആണ് കൃത്യമായ ഒരു മറുപടി പറയേണ്ടതെന്നുള്ള അഭിപ്രായമാണ് എനിക്ക് അതിനകത്തുള്ളത്. ഈ പറഞ്ഞ ആളുകളെയൊക്കെ വണ്ടിയിലും പാർട്ടി ഓഫീസുകളിലും ഒക്കെ കൊണ്ടു നടന്ന് പിന്തുണ കൊടുത്ത് വളർത്തി കൊണ്ടുവന്നതിൻ്റെ ഭാഗമായിട്ടാണ് പാർട്ടിക്ക് ഈ തലവേദനയൊക്കെ ഉണ്ടാക്കിയത്. ഈ തണലിൽ നിന്നുകൊണ്ടാണ് ഇവരെല്ലാം ഇങ്ങനെ വളർന്ന് വികസിച്ചത്. അവർ പാർട്ടിക്ക് മേലെ വളരുന്ന വൃക്ഷങ്ങളായി മാറിയതൊക്കെ ഈ സംരക്ഷണത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ്. അത് ഒരു ഘട്ടത്തിൽ പാർട്ടി പരിശോധിക്കാൻ തയ്യാറായിട്ടുണ്ട്. അത് പൂർണ്ണമായ അർത്ഥത്തിൽ ആയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അവർ കൊലപിടി നടത്തുന്നത് പാർട്ടിയുടെ പേര്. നമസ്കാരം. കണ്ണൂരിലെ കൊലയാളി സംഘങ്ങളെ വളർത്തുന്നതിൽ പി ജയരാജന്റെ പങ്കെന്താണ്? ജയരാജന്റെ തണലിൽ മകൻ കൊട്ടേഷൻ സംഘങ്ങളെ നിയന്ത്രിക്കുന്നുവെന്ന മുൻ DYFI നേതാവിന്റെ വെളിപ്പെടുത്തൽ ഗൗരവതരവും. TP കേസ് പ്രതികളെ തുറന്നുവിടാൻ സർക്കാർ വഴിവിട്ട നീക്കങ്ങൾ നടത്തുന്നത് ആരെ ഭയന്നാണ്? നിയമസഭയിൽ മറുപടി പറയാനാവാതെ പിണറായി വിജയൻ ഒളിച്ചോടുന്നത് എന്തുകൊണ്ട്? KK രമ, വടകര MLA, മുൻ ഡയറക്ടർ പ്രോസിക്യൂഷൻസ് TAsaf Ali, രാഷ്ട്രീയ നിരീക്ഷകനായ NV ബാലകൃഷ്ണൻ എന്നിവരാണ് ന്യൂസ് അവറിൽ ചേരുന്നത്. KK രമയിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം ശ്രീ അസഫ് അലിയിലേക്കാണ്. ശ്രീ അസഫ് അലി, TP വധക്കേസ് വീണ്ടും വീണ്ടും ഇങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരുന്നതിലുള്ള നിരാശ കഴിഞ്ഞ ദിവസം കൂടി KK രമ വെളിപ്പെടുത്തിയതാണ്. TP വധക്കേസിലെ പ്രതികളെ വഴിവിട്ട രീതിയിൽ തുറന്നുവിടാൻ നടത്തിയ നീക്കങ്ങൾ നഗ്നമായി പുറത്താകുന്നതാണ് ഇന്ന് കേരള നിയമസഭ കണ്ടത്. ഒപ്പം കണ്ണൂരിൽ CPM പ്രധാനപ്പെട്ട യുവ നേതാവായിരുന്ന മനു തോമസ് തന്നെ ഉഞ്ചിയമടക്കം പ്രതിരോധത്തിൻ്റെ പേരിൽ ഒരു സംഘം പാർട്ടി നേതാക്കൾ നടത്തിയ വൈകൃതങ്ങളാണെന്ന് പറയുമ്പോൾ പാർട്ടിക്കകത്തുനിന്നും ഒളിപ്പിക്കാൻ ശ്രമിച്ചിട്ട് നിയമസഭയിലൂടെയും TP വധക്കേസിൽ ഈ പാർട്ടിയുടെ താല്പര്യങ്ങൾ പുറത്തേക്ക് വരികയാണ്. PG നമ്മളെ ക്രിമിനൽ നീതിശാസ്ത്രത്തിലൊരു ചൊല്ലുണ്ട്, ക്രൈം വിൽ നോട്ട് ഡൈ, കുറ്റകൃത്യം ഒരിക്കലും മരിക്കില്ല. എത്ര തന്നെ മറച്ചു പിടിച്ചാലും അത് ഒരു ദിവസം പൊന്തി വരും. നമുക്കറിയാലോ, കേരളം നമ്മൾ സാധാരണ എത്രയോ ചർച്ചയിൽ സംസാരിച്ചതാണ്, 30 വർഷത്തിന് ശേഷമാണ് ഒരു വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ ഒരു IG അടക്കമുള്ള ഉദ്യോഗസ്ഥനെ തടവിലാക്കിയ ഒരു വിധി ഉണ്ടായത്. TP ചന്ദ്രശേഖരൻ കേസ് അത്ര പെട്ടെന്ന് അവസാനിക്കാൻ പോകുന്നില്ല. കാരണം കേരള ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികളെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിച്ച നടപടികൾ ഒന്നൊന്നായി ഞെട്ടിക്കുന്ന രീതിയിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭവമാണ് ഈ തടവുകാരെ കാലാവധിക്ക് മുമ്പ് തുറന്നുവിടാൻ സർക്കാർ നടത്തിയ ശ്രമം പാളിപ്പോയത്. പാളിക്കഴിഞ്ഞു എന്ന് മാത്രമല്ല, അവരുടെ മുഖം വിരൂപമായി ഒരു നിയമവിരുദ്ധമായ പ്രവൃത്തി ഈ കാലം അത്രയും ചെയ്തത് പെട്ടെന്നൊരു ദിവസം അതിൻ്റെ എല്ലാ ചിത്രവും നഗ്നമായി പുറത്തു വന്നപ്പോൾ സർക്കാരിന് ഗത്യന്തരമില്ലാതെ ഒരു പച്ച നുണ മെനഞ്ഞുണ്ടാക്കി പുറത്തു പറഞ്ഞു. അതിൻ്റെ പേരിൽ 3 ജയിൽ ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തു. ഞാൻ ചോദിക്കട്ടെ PG,
ഈ ടി പി ചന്ദ്രശേഖരൻ കേസ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള സംഭവങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ, കുലംകുത്തി പ്രസ്താവന നടത്തിയത് ആരാണ്? ബഹുമാന്യനായ പിണറായി വിജയനാണ്. കൊലപാതകം നടന്നു, അതിദാരുണമായ ഒരു ഭീകര പ്രവർത്തനമായിരുന്നു ടി പി ചന്ദ്രശേഖരൻ കേസിന്റെ വധം. കേരളത്തിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ടെററിസ്റ്റ് ആക്ടാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, അതങ്ങ് പഞ്ചാബിലോ കശ്മീരിലോ അതിർത്തി പ്രദേശങ്ങളോ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളിത് ടെററിസ്റ്റ് ആക്ട് എന്നാണ് പറയാം. പക്ഷെ ഇവിടെ മാധ്യമങ്ങളും പൊതുസമൂഹവും എല്ലാം ഒരു രാഷ്ട്രീയ സംഘടനം എന്ന് പറഞ്ഞു തന്നെ ചെറുതാക്കാൻ നോക്കും. ഇപ്പോൾ ഈ പുറത്തുവിടാൻ നടത്തിയിരിക്കുന്ന ശ്രമം, സർക്കാർ പറയുന്നു ഞങ്ങൾ ആരും അറിയില്ല. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഒരു സമാന്തര ഭരണകൂടം പ്രവർത്തിക്കുന്നുണ്ടോ ചില ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ? തടവുകാരെ കാലാവധിക്ക് മുമ്പ് തുറന്നു വിടുക എന്ന് പറയുന്നത് ഒരു കമ്മ്യൂട്ടേഷൻ പോളിസി വേണം. അതിന് സ്റ്റേറ്റ് തല റിവ്യൂ കമ്മിറ്റിയുണ്ട്, ഉന്നത തലത്തിലുള്ള റിവ്യൂ കമ്മിറ്റിയാണ്. ആ റിവ്യൂ കമ്മിറ്റി അറിയാതെ, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അറിയാതെ, മന്ത്രിമാരാരും അറിയാതെ, കേരളത്തിലെ ഉന്നത ഭരണകക്ഷി നേതാക്കന്മാരാരും അറിയാതെ, പാർട്ടി അറിയാതെ മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥന്മാർ വളരെ തന്ത്രപ്രധാനമായ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂട്ടേഷൻ പോളിസിയിൽപ്പെട്ട ഒരു വിഷയം ഇവർ തീരുമാനിച്ച് നീക്കം നടത്തി എന്ന് പറഞ്ഞ് വിശ്വസിച്ചാൽ ഒരു കാര്യം സിപിഎം സമ്മതിക്കേണ്ടി വരും. There is no absence of government ആണ് കേരളത്തിൽ. കേരളത്തിൽ ഒരു ഭരണമില്ല. ഈ ഭരണമില്ല എന്ന് നിങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഈ മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥന്മാരാണ് ഇതിന്റെ പിന്നിൽ നീക്കം നടത്തിയത് എന്ന് പറയേണ്ടി വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തില് ഈ ടി പി ചന്ദ്രശേഖരൻ വധം കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട രമ ഈ ചർച്ചയിലുണ്ട്. രമയുടെ പരാതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ക്രൈം രജിസ്റ്റർ ചെയ്തു, ഒരു വൻ ഗൂഢാലോചന. ഇപ്പോൾ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന മനുവിന്റെ മൊഴിയെല്ലാം ഈ വൻ ഗൂഢാലോചനയിലേക്ക് വെളിച്ചം വീശുന്നതാണ്. ആ ഗൂഢാലോചന ക്രൈം രജിസ്റ്റർ ചെയ്തു ഒരു സ്റ്റേറ്റ് തലത്തിൽ ഉന്നത ഉദ്യോഗസ്ഥൻ ശങ്കർ റെഡ്ഡി ചെയർമാനായ തലവനായ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചു. ആ ടീമിന്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുണ്ട് 7 കാരണങ്ങളാൽ ഇതൊരു അന്തർ സംസ്ഥാന അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഒരു കൊലപാതകമാണ്. ഈ കൊലപാതകത്തിന് പിന്നിലുള്ള വൻ ഗൂഢാലോചന അന്വേഷിക്കണം. അങ്ങനെ CBI അന്വേഷിക്കണം ആ ഗൂഢാലോചന. അങ്ങനെ കേരള സർക്കാർ ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് അനുസരിച്ച് CBI അന്വേഷിക്കാൻ വേണ്ടി ഇറക്കിയ ഉത്തരവിൽ ഇന്ന് വരെ കേന്ദ്രം അന്വേഷിച്ചില്ല. മോഡിയുടെ സർക്കാർ മൗനം അവലംബിച്ചു. ഇരിക്കട്ടെ, കേരള സർക്കാർ എന്തുകൊണ്ടാണ് 10 കൊല്ലം ഇപ്പോൾ മനുവിന്റെ വെളിപ്പെടുത്തലെല്ലാം ഇതിൽ കൂടി കടന്നു പോകുമ്പോൾ ഈ 10 വർഷം ഈ ഗൂഢാലോചന കേസ് ഫ്രീസ് ചെയ്തു മരവിപ്പിച്ചു? ഇത് ഉത്തരവാദി ആരാണ്? കേരളത്തിന്റെ ഭരണത്തിന്റെ ഉന്നത സ്ഥാനീയമാരായ ആളുകളാണ് ഈ കൊലപാതകത്തിന്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയത്. ഈ നിമിഷം വരെ, ഈ ചർച്ച നടക്കുന്ന ഈ നിമിഷം വരെ, കേരളത്തിലെ CPMന്റെ ഏതെങ്കിലും ഒരു നേതാവ് ഇത്ര ദാരുണമായ ഒരു കൊലപാതകത്തെ അപലപിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? എന്തുകൊണ്ട് നിങ്ങൾ തന്നെ VS അച്യുതാനന്ദൻ രമയുടെ വീട്ടിൽ പോയി അവരെ ദുഃഖത്തിൽ പങ്കുചേർന്നില്ലേ? കേരളത്തിലെ ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരൻ VS അച്യുതാനന്ദൻ മാത്രമായിരുന്നു. ഈ നിമിഷം വരെ പ്രാകൃത സമൂഹത്തിന് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ഭീകര കൊലപാതകമായിരുന്നു TP ചന്ദ്രശേഖരൻ മർഡർ. അതിൽ കില്ലർ ഗ്യാങ്ങിനെ മാത്രം പ്രതി ചേർത്ത് ശിക്ഷ വാങ്ങിക്കൊടുത്താൽ അവസാനിക്കുമോ? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിയിൽ എന്താ പറഞ്ഞത്? CPMന്റെ സിസ്റ്റം അനുസരിച്ച് 2 ജില്ലയിലെ പാർട്ടി നേതാക്കന്മാരെ കൂട്ടിയോജിപ്പിക്കണമെങ്കിൽ സംസ്ഥാന തലത്തിലുള്ള ഒരു ഉന്നത നേതാക്കന്മാരുടെ പങ്ക് അതിലുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിയിൽ പറഞ്ഞത്. കാരണം ഒരു ബ്രാഞ്ച് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, അത് മറ്റൊരു ജില്ലയിലെ ബ്രാഞ്ച് കമ്മിറ്റിയിലേക്കും ലോക്കൽ കമ്മിറ്റിയിലേക്കും ഏരിയ കമ്മിറ്റിയിലേക്കും ബന്ധിപ്പിക്കണമെങ്കിൽ ഒരു സംസ്ഥാന തലത്തിലുള്ള ഒരു അന്വേഷണം, ഒരു ബന്ധം അതിലുണ്ടായിരിക്കണം. ഇത് സൂചിപ്പിക്കുന്ന എന്താണ്? ആളുകളെ കൊല്ലാൻ, രാഷ്ട്രീയ എതിരാളികളെ കൊല്ലാൻ ഏത് രീതിയിൽ, സുഹൃത്തുക്കളെ ഇത്ര ഭീകരമായ രീതിയിൽ? എന്താണ് മിസ്റ്റർ കൃഷ്ണൻ പറഞ്ഞത്, പ്രസംഗിച്ചത്? കൃഷ്ണൻ പ്രസംഗിച്ചത് തല പൂങ്കുല പോലെ
ടി പി ചന്ദ്രശേഖരന്റെ തലച്ചോറ് വിതറും. അതുപോലെ വിതറിയിട്ടല്ലേ വെറുതെ വിട്ട കൃഷ്ണനെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കുറ്റക്കാരാണെന്ന് കണ്ടത്. അപ്പൊ ഇത്ര ഭീകരമായ ഒരു കൊലപാതകം നടന്നിട്ട് അതിലെ കില്ലർ ഗാങ്ങിനെ മാത്രം ശിക്ഷിച്ചു, കൊല്ലിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയ, ഇനിയും കുറെ കാര്യം പുറത്തു വരാനുണ്ട്. മനുവിന്റെ ഇന്റർവ്യൂവിൽ നിന്ന് സൂചന നൽകുന്ന എന്താണ്? ഞാൻ ചോദിക്കട്ടെ, പാർട്ടി നടത്തി എന്ന് പറയുന്ന ഒരു അന്വേഷണം, ആ അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് പാർട്ടി പറഞ്ഞവനാണ് കെ സി രാമേന്ദ്രൻ. ആ കെ സി രാമേന്ദ്രന് 925 ദിവസം പരോൾ അനുവദിച്ചു കൊടുത്തത് ഈ പിണറായി വിജയൻ ഒപ്പിട്ടിട്ടുള്ള ഫയലാണ്. അവരെന്താണ് അവർക്ക് പരോൾ അനുവദിക്കേണ്ട കാരണം എന്താണ്? ഒരാൾക്ക് പരോൾ അനുവദിക്കണമെങ്കിൽ ഒരു ബേസിക് ആയ ചില കാര്യങ്ങളുണ്ട്. ജയിലിനകത്ത് അദ്ദേഹത്തിന്റെ അവരുടെ സ്വഭാവം എന്താണ്? ഇവിടെ ജയിലിനകത്ത് നിന്നാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പൊട്ടിക്കൽ ക്രൈം ചെയ്തത്. അങ്ങനെ നടത്തിയ എല്ലാ കുറ്റകൃത്യങ്ങളുടെയും ആസൂത്രകരാരായിരുന്നു? അതിന്റെ കണ്ണി ഏതൊക്കെ നേതാക്കളുടെ കുടുംബത്തിലേക്കാണ് ചെന്ന് കയറിയിരിക്കുന്നത് എന്ന് പരസ്പരം തലതല്ലിക്കേറി വിളിച്ചു പറയുകയാണ് ആ സംഘത്തിൽപ്പെട്ടവർ തന്നെ. ജസവില്ലയിലേക്ക് ക്യാമറ. ശ്രീമതി കെ കെ രമ, കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയമായി ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തു കൊണ്ടുവന്ന ഈ ജയിൽ സൂപ്രണ്ടിന്റെ കത്ത് ഉന്നയിക്കാൻ ശ്രമിച്ചിരുന്നു. അന്ന് അടിയന്തര പ്രമേയ അനുമതി തേടിയപ്പോൾ സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞ ഒരു റൂളിംഗ് ഉണ്ട്, അതൊന്ന് കേൾക്കാം. റൂൾ 50 ചട്ടപ്രകാരം, ചട്ടം 50 പ്രകാരം ഇന്ന് ലഭിച്ചിരിക്കുന്ന നോട്ടീസ് ടി പി ചന്ദ്രശേഖരൻ കൊലപാതക കേസ് പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകാൻ ശ്രമിക്കുന്നതായി പറയപ്പെടുന്ന നീക്കത്തെ സംബന്ധിച്ചാണ്. ഇത്തരമൊരു നീക്കം ഉണ്ടായിട്ടില്ല എന്ന കാര്യം ഇതിനകം വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ മറ്റ് അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ ചട്ടം 52 ക്ലോസ് 5 പ്രകാരം നോട്ടീസ് നിരക്കുകയാണെന്ന്, എന്നാൽ അംഗം ആവശ്യപ്പെടുന്ന പക്ഷം ഇക്കാര്യം സബ്മിഷനായി ഉന്നയിക്കാൻ അനുമതി നൽകുന്നതാണ്. തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള പട്ടികയിൽ ഹൈക്കോടതി ശിക്ഷ വർദ്ധിപ്പിച്ച, ക്രൂര കുറ്റകൃത്യം ചെയ്ത ടി പി വധക്കേസിലെ പ്രതികളുടെ പേര് ഉൾപ്പെട്ട വിവരം പുറത്തു വന്നത് സഭയിൽ അടിയന്തര പ്രമേയ അനുമതി തേടിയപ്പോൾ സ്പീക്കർ നൽകിയ റൂളിംഗാണിന്ന്. അതിനെ ഊഹാപോഹമാണ്, കെട്ടുകഥയാണെന്നൊക്കെ സർക്കാർ വന്ന് പറഞ്ഞു. പക്ഷേ കെ കെ ഷാഫിയുടെ കാര്യത്തിലും സിജിത്തിൻ്റെ കാര്യത്തിലും പാനൂരിലെയും ചൊക്ലിയിലെയും പോലീസുകാർ കെ കെ രമയുടെ മൊഴിയെടുത്തിരുന്നു. ഈ നിയമസഭയിൽ ഇങ്ങനെ ഒരു നിലപാട് എടുത്തതിന് ശേഷം കഴിഞ്ഞ ദിവസം ഇന്ന് പ്രതിപക്ഷ നേതാവ് വെളിപ്പെടുത്തിയത് ട്രൗസർ മനോജിൻ്റെ കാര്യത്തിലും, കാരണം ഇവർക്ക് റെമിഷൻ കൊടുക്കുമ്പോൾ അതിൽ അഗ്രീവ്ഡായിട്ടുള്ള ആൾക്കാരുടെ ബന്ധുക്കളുടെ അടക്കമുള്ള സ്റ്റേറ്റ്മെൻ്റ് എടുക്കണം, അതുപോലും രേഖപ്പെടുത്തി എന്നുള്ളതാണ്. ശ്രീമതി കെ കെ രമ, ഇത് ഊഹാപോഹമാണ്, കെട്ടുകഥയാണ്, കേട്ടുകേൾവിയാണ്, നിയമപരമായി സാധ്യമുള്ളതല്ല, ആഭ്യന്തരവും പറഞ്ഞില്ല എന്നൊക്കെ ചെയറിലിരിക്കുന്നവരും ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരും പച്ച നുണ പറഞ്ഞിടത്താണ് ഇന്ന് സർക്കാരിൻ്റെ മുഖംമൂടി അഴിഞ്ഞ് വീഴുന്ന രീതിയിൽ ഈ കാര്യം സബ്മിഷനിലൂടെ പ്രതിപക്ഷ നേതാവ് കൊണ്ടുവന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും രേഖകൾ മുമ്പിൽ ഉണ്ടായിരുന്നിട്ടും മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് കൈ കഴുകാൻ സർക്കാർ ശ്രമിക്കുന്നത്? നോക്കൂ ബിജി, സർക്കാരിന് മുഖം രക്ഷിക്കണ്ടേ? സർക്കാര് മറ്റെന്താണ് ഇനി ചെയ്യാൻ കഴിയുക? കാരണം വളരെ കൃത്യമായി തെളിവുകൾ സഹിതം കാര്യങ്ങൾ പുറത്തേക്ക് വരികയാണ്. 22-ാം തീയതിയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഈ കാര്യങ്ങൾ പുറത്തു വിടുന്നത്. അതിനുശേഷമാണ് എല്ലാവരും ഈ വിഷയം അറിയുന്നത്. നമ്മൾ അന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. അന്ന് 22-ാം തീയതി ഉച്ചയ്ക്ക് ജയിൽ മേധാവിയുടെ പ്രസ് റിലീസും വന്നു. അന്ന് നമ്മൾ അടിയന്തര പ്രമേയമായിട്ട് ഇത് കൊണ്ടുവരാനുള്ള നീക്കവും നടത്തി. അന്ന് വൈകുന്നേരം തന്നെ വീണ്ടും ഈ അന്ന് നിയമസഭയിൽ പറഞ്ഞു ഇത് നടക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് പറഞ്ഞ് അന്ന് ദിവസം അന്ന് വൈകുന്നേരം തന്നെ എൻ്റെ വീട്ടിൽ ഓഫീസിൽ പോലീസ് എത്തുകയാണ് മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ തന്നെ അത് കള്ളമാണെന്ന് നമുക്ക് തെളിഞ്ഞിട്ടുണ്ട്. അന്നേരം നമ്മൾ വിചാരിക്കുന്ന ഈ മൂന്ന് കൊലക്കേസിലെ കൊലയാളികളായ 3 പേർ മാത്രമേ ഈ ലിസ്റ്റിലുള്ളൂ എന്നുള്ളതാണ്. മറ്റൊന്നും പേര് നമ്മൾ കണ്ടിടയില്ല, ശ്രദ്ധിച്ചിരുന്നു, കണ്ടിട്ടില്ല. പക്ഷേ പിന്നീടാണ് ഇന്നലെ രാത്രി 7:30 കൊളവല്ലൂർ സ്റ്റേഷനിൽ നിന്ന് ട്രൗസർ മനോജിൻ്റെ ലിസ്റ്റിലുണ്ട് എന്നും അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള പുറത്തുവിടുന്നതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്നും അതിൻ്റെ മൊഴിയെടുക്കാനും കൂടി വേണമെന്ന് പറഞ്ഞ് പോലീസുകാരൻ വിളിക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കൂ, ഈ ലിസ്റ്റിലുള്ളത് മനോജ് എന്നാണ്.
ഈ പ്രതികൾ ബഹുമാനപ്പെട്ട കോടതിയുടെ ഒക്കെ ലീസ്റ്റിൽ ട്രൗസർ മനോജ് എന്നാണ്, ട്രൗസർ മനോജ് എന്ന ട്രൗസർ മനോജാണ്. അപ്പം ട്രൗസർ മനോജ് അങ്ങ് ഒഴിവാക്കി മനോജ് എന്ന് മാത്രം ഇതിൽ ചേർക്കുന്നു. മനസ്സിലാവില്ലല്ലോ എന്താണ് എന്നതിനെ സംബന്ധിച്ച്. അപ്പോൾ ഇപ്പോഴാണ് അത്തരം ഒരാൾ കൂടി ഇതിനകത്തുണ്ട്. ട്രൗസർ മനോജ് ആരാണ്? ഈ കൊലക്കേസിലെ ഗൂഢാലോചന കേസിൽ 11-ാം പ്രതിയായി കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് ഇരട്ട ജീവപര്യന്തമാക്കി 20 വർഷത്തേക്ക് ഇതിനിരിക്കുക ഒരു പ്രതിയെ കൂടി ഇതിനകത്ത് ഒഴിക്കുന്നു. അപ്പോൾ വളരെ കൃത്യമായി ഇതൊന്നും ആരും അറിയാതെ കൊണ്ടുപോകാമെന്നുള്ളതാണ് സർക്കാർ വിചാരിച്ചത്. അതിൽ 3/6/2024 കത്താണ് ആധികാരികമായിട്ട് അവർ പറയുന്നത്. ആ കത്തിൻ്റെ മാനദണ്ഡ പ്രകാരമുള്ള വിവരങ്ങളാണ് പോലീസ് താഴെ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് മൊഴിയെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ 3/6 ഇങ്ങനെ ഒരു കത്ത് ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറി പുറത്തിറക്കുക എങ്ങനെയാണ് എന്നൊരു വിഷയം. എന്ത് ആഭ്യന്തര വകുപ്പ് അറിയാതെ, ആഭ്യന്തര വകുപ്പ് മന്ത്രി അറിയാതെ അഡീഷണൽ സെക്രട്ടറിക്ക് ഇങ്ങനെ ഒരു കത്ത് പുറത്തിറക്കാൻ സാധിക്കില്ലല്ലോ. 3/6 എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയമാണ്. 6/6 പെരുമാറ്റച്ചട്ടം പിൻവലിക്കുന്നത്. ആ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോൾ വളരെ അടിയന്തരമായിട്ട് ഈ കത്ത് പുറപ്പെടുവിക്കുന്നു. 13/6 അതിൻ്റെ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് വിടുന്നു. ഇതൊക്കെ ചെയ്തത് ഈ ടി പി കേസിലെ പ്രതികളെ ഇതൊന്നും പുറത്തറിയില്ല എന്ന് വിചാരിച്ചു ഇവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ഉദ്ദേശം. അതിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോൾ ഇപ്പോൾ സർക്കാരിന് രക്ഷയില്ലാതായപ്പോൾ 3 ഉദ്യോഗസ്ഥരെ ബലിയാടാക്കിയാണ്. ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുകയായിരിക്കും ഇതിനകത്ത് അവസാനം വരിക എന്നുള്ളത്. ആ ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചാൽ ഈ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ കഴിയുമോ? ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ച് ഈ പ്രതികളെ ഇതിനകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കുമോ? അങ്ങനെ കഴിയുന്ന ഉദ്യോഗസ്ഥന്മാരാണോ നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ? എങ്കിൽ ആഭ്യന്തര വകുപ്പ് പിരിച്ചുവിടുന്നതാണല്ലോ ഏറ്റവും ബെറ്റർ. ആഭ്യന്തര വകുപ്പ് അറിയാതെ സ്വന്തം കാര്യപ്രകാരം ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാൻ കഴിയുന്ന അന്തരീക്ഷമാണ് കേരളത്തിലുള്ളതെങ്കിൽ ആ ആഭ്യന്തര വകുപ്പും ആ ആഭ്യന്തര വകുപ്പും മന്ത്രിയും ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുമല്ലോ. അങ്ങനെ ആരും അറിയാതെ കാര്യങ്ങൾ ഉദ്യോഗസ്ഥന്മാർക്ക്, അത് മാത്രം ലിസ്റ്റിൽ വരുന്നത് മാത്രമല്ല പോലീസുകാരോട് ബന്ധപ്പെട്ട സ്റ്റേഷനിലെ പോലീസുകാരോട് മൊഴിയെടുക്കാനും ആവശ്യപ്പെടുകയാണ്. വെറുതെ അല്ലല്ലോ ആ ഓരോ സ്റ്റേഷനിൽ, കാരണം ഈ 4 പ്രതികൾ 4 പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അപ്പോൾ ആ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഉദ്യോഗസ്ഥന്മാർ തന്നെ ഈ ഇരയാക്കപ്പെട്ട ആളുടെ ബന്ധുക്കളിൽ നിന്ന് അയൽവാസികളിൽ നിന്നൊക്കെ മൊഴിയെടുക്കണം. എൻ്റെ അടുത്തുനിന്ന് മാത്രമല്ല എൻ്റെ അയൽവാസിയുടെ അടുത്തുനിന്ന് മൊഴിയെടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്താ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വെളിപാടുണ്ടാവുകയാ? ഈ കുറച്ച് ആളുകളെ ഞങ്ങളങ്ങ് ചേർക്കണം, ഇവരെ പേര് ഇത് എഴുതി ചേർക്കണമെന്ന്, ഇത് ആരെയാണ് സർക്കാർ നോക്കുന്നത്? ഇത് ആരോടാണ് സർക്കാർ കുടിന്യായങ്ങൾ പറയുന്നത്? അതാ ബി ജി പറയുന്നത്, ഈ ആഭ്യന്തര വകുപ്പ് പിരിച്ചുവിടുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ആഭ്യന്തര വകുപ്പ് ഈ നാട്ടിൽ ഉണ്ടായതിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ ആഭ്യന്തര വകുപ്പ് അവസാനിപ്പിക്കണം. ഇതാണ് അത് മാത്രമല്ല ഇന്ന് വളരെ നാടകീയമായിട്ടാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഇതാണ് തെറ്റ്. പ്രതിപക്ഷ നേതാവ് സബ്മിഷനായി വിവരം വിഷയം ഉന്നയിക്കുന്നു. ആ സമയത്ത് സ്പീക്കർ അല്ല ചെയറിലുള്ളത്, ഡെപ്യൂട്ടി സ്പീക്കറാണ്. ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിലില്ല. മുഖ്യമന്ത്രി തന്നെ മറുപടി പറയേണ്ട ഒരു വിഷയമാണ്. അദ്ദേഹം ഉച്ചയ്ക്ക് ദില്ലിയിലേക്ക് പോകാൻ യാത്രയുണ്ടെന്ന് മനസ്സിലാക്കുന്നു, പക്ഷേ ഉച്ചവരെ എന്തായാലും അസംബ്ലിയിൽ വന്നിട്ടില്ല. അങ്ങനെ ഈ വിഷയം സബ്മിഷനായി സഭയിൽ വരുന്നു. ഏതാണ്ട് അതേ സമയത്ത് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സസ്പെൻഷൻ്റെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് എത്തുകയാണ്. അപ്പോൾ ഈ ഗത്യന്തരമില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കാണിക്കുന്ന വെപ്രാളത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ആ സീക്വൻസ് മുഴുവൻ ഇതിനകത്തുണ്ട്. അതെ ബിജി, അതന്നെയാണ്. കാരണം പിന്നെ സബ്മിഷൻ ഇന്നലെ വൈകുന്നേരമായിരിക്കും പ്രതിപക്ഷ നേതാവ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ സർക്കാരിനറിയാം, മുഖ്യമന്ത്രിക്കറിയാം ഇങ്ങനെയൊരു സബ്മിഷൻ വന്നു. കാരണം ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് ഇത് സബ്മിഷൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയാണ് അതിന് മറുപടി തരേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബന്ധപ്പെട്ട മന്ത്രിയുടെ അടുത്ത് നേരത്തെ എത്തും, കാരണം അതിന് മറുപടി തയ്യാറാക്കണമല്ലോ. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കറിയാം ഇന്നത് സഭയിലുണ്ട് എന്നുള്ളത് കൊണ്ട് മനഃപൂർവ്വം അതിന് മറുപടി പറയാൻ കഴിയാതിരിക്കാൻ വേണ്ടി സഭയിൽ വരാതിരുന്നത് തന്നെയാണ്. ഇന്നലെയും അന്നും മുഖ്യമന്ത്രി ഒരക്ഷരം പറഞ്ഞില്ല. അടിയന്തര പ്രമേയത്തിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ നിഷേധിക്കുന്നതിൻ്റെ കാരണം പറയേണ്ടത് സർക്കാരിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അതിനുവേണ്ടി സർക്കാരിൻ്റെ നാവായിട്ട് സ്പീക്കർ, ബഹുമാനപ്പെട്ട സ്പീക്കർ പറയുകയാണ്. സ്പീക്കർ തന്നെ അന്ന് പറഞ്ഞതിൽ തന്നെ പ്രശ്നമുണ്ട്. ഒരു അംഗം അടിയന്തര പ്രമേയത്തിന് കൊടുക്കുമ്പോൾ ഏതംഗമാണ് എന്നെങ്കിലും ആ സഭയിൽ പറയണം. അന്നത്തെ ഇപ്പം വിജി കാണിച്ചല്ലോ, നിങ്ങൾ അതിൻ്റെ ബൈറ്റ് കാണിച്ചല്ലോ. ഇപ്പം സ്പീക്കറുടെ അതിനകത്ത് അംഗം ഏതാണെന്ന് പോലും പറയുന്നില്ല. അത്ര കൃത്യമായിട്ടാണ് ജാഗ്രത. റൂൾ 50 ചട്ടപ്രകാരം, ചട്ടം 50 പ്രകാരം ഇന്ന് ലഭിച്ചിരിക്കുന്ന നോട്ടീസ്
ടി പി ചന്ദ്രശേഖരൻ കൊലപാതക കേസ് പ്രതികൾക്ക് ശിക്ഷയിളവ് നൽകാൻ ശ്രമിക്കുന്നതായി പറയപ്പെടുന്ന നീക്കത്തെ സംബന്ധിച്ചാണ്. ഇത്തരമൊരു നീക്കം ഉണ്ടായിട്ടില്ല എന്ന കാര്യം ഇതിനകം വ്യക്തമാക്കപ്പെട്ടു കഴിഞ്ഞ സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ മറ്റ് അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ ചട്ടം 52 ക്ലോസ് 5 പ്രകാരം നോട്ടീസ് നിരക്കുകയാണെന്ന്, എന്നാൽ അംഗം ആവശ്യപ്പെടുന്ന പക്ഷം ഇക്കാര്യം സബ്മിഷനായി ഉന്നയിക്കാൻ അനുമതി നൽകുന്നതാണ്. ഈ നോട്ടീസ് പരിഗണിക്കുന്ന ചെയറിലിരിക്കുന്ന സ്പീക്കർക്ക് എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിലൊരു അടിസ്ഥാനമില്ല എന്ന് മനസ്സിലാകുന്നത്? അല്ലെ, അത് തന്നെയാണ് അതിന്റെ അകത്തുള്ള പ്രശ്നം. സ്പീക്കറുടെ വിവേചനാധികാരത്തിൽ പെടാത്തൊരു കാര്യം പറയാൻ സ്പീക്കർക്ക് പറ്റില്ല. അപ്പൊ സ്പീക്കർ എങ്ങനെ പറഞ്ഞു? ബഹുമാനപ്പെട്ട സ്പീക്കർ എങ്ങനെയാണ് അതിന് മറുപടി അറിയാ? ഞാൻ പറഞ്ഞു, ഏതൊരു അടി, ഞാൻ അതിനു മുന്നേയുള്ള അടിയന്തര പ്രമേയങ്ങൾ നിഷേധിച്ച അടിയന്തര പ്രമേയങ്ങളിലൊക്കെ എടുത്തു നോക്കി. ആ അടിയന്തര പ്രമേയങ്ങളിലൊക്കെ ഇന്ന അംഗം തന്ന അടിയന്തര പ്രമേയം ഇന്ന കാരണങ്ങൾ അനുവദിക്കാൻ സാധിക്കില്ല എന്നാ പറയുന്നത്. പക്ഷേ ഇവിടെ എൻ്റെ പേര് പറയാതിരിക്കാനുള്ള ജാഗ്രതയും ബഹുമാനപ്പെട്ട സ്പീക്കർ അതിനകത്ത് കാണിച്ചു. എന്നിട്ട് സ്പീക്കർ ആ ചെയറിലിരുന്നു കൊണ്ട് അതിൻ്റെ കാരണങ്ങൾ സർക്കാരിന് വേണ്ടി പറയുകയാണ്. സ്പീക്കർ സഭയുടെ നിഷ്പക്ഷനായിരിക്കേണ്ട ആളാണ്. പ്രതിപക്ഷത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെയും അവകാശങ്ങളെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യേണ്ട നിഷ്പക്ഷനായിരിക്കും. ഈ കേസിലെ ചില പ്രതികളുമായിട്ടുള്ള വ്യക്തിബന്ധം നമ്മൾ കണ്ടതാണല്ലോ. കാര്യസ്ഥനായി നിന്ന് അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിലല്ലേ വിവാഹമൊക്കെ നടന്നത്? അതെ അതെ വിജി, അതുകൊണ്ട് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടാകും. ആ ഇത് അവിടെ വരാൻ പാടില്ല, ചിലപ്പോൾ ആ പേരുകളൊക്കെ ആ പോയ സന്ദർശനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉയർന്നു വരും എന്ന് അറിയാവുന്നതും കൊണ്ട് കൂടിയിട്ടുള്ള ഒരു വെപ്രാളമൊക്കെ നമുക്കതിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ ഒരു സത്യമാണ്. അതേപോലെ തന്നെ അത് വേണമെങ്കിൽ സബ്മിഷനായിട്ട് അംഗത്തിന് ഉന്നയിക്കാവുന്നതാണ്. സബ്മിഷൻ കൊടുത്താൽ മറുപടി കഴിഞ്ഞാൽ കഴിഞ്ഞു, അതിനപ്പുറത്ത് വേറെ ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. നാലോ അഞ്ചോ സ്റ്റേറ്റ്മെൻറ്റിൽ കാര്യം പറഞ്ഞ് സബ്മിഷനായിട്ട് അവതരിപ്പിക്കേണ്ട ഒരു വിഷയമല്ലല്ലോ ഇത്. ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്ക് ഒരു കൊലക്കേസിലെ പ്രതികളെ വിട്ടയക്കാൻ വേണ്ടി പോകുന്ന ഏറ്റവും റീസൻ്റ് ആയിട്ടുള്ള കാരണം വെച്ചാൽ അടിയന്തര പ്രമേയങ്ങൾ നിഷേധിക്കാനുള്ള ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. ഏറ്റവും റീസൻ്റായുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഇത് പൊതുസമൂഹത്തിലുണ്ടാകുന്ന ആശങ്കയാണ്. കാരണം ഇവർ വന്നു കഴിഞ്ഞാൽ, പുറത്തു വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സാക്ഷികൾക്കുൾപ്പെടെ ഉണ്ടാകുന്ന ഭീഷണികളും അവരുടെ ജീവനൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് സഭയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അത് വന്ന സാഹചര്യത്തിലാണ് അത് പറയുന്നത്. അപ്പൊ അതിന് മറുപടി പറയേണ്ട ആൾ വളരെ കൃത്യമായിട്ട് അതിൽ നിന്ന് ഒളിച്ചോടുകയും ചെയ്യുന്നു. കാരണം മുഖ്യമന്ത്രിക്കൊന്നും അതിനകത്ത് ഒരു കാര്യവും പറയാൻ സാധിക്കില്ല. പല ചോദ്യങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരും. അത് അനുവദിച്ചാൽ പല വിഷയങ്ങളും അവിടെ ചർച്ചയാവും. അതുകൊണ്ട് അതിനുള്ള തന്ത്രപരമായ നീക്കം സർക്കാർ നടത്തി. അങ്ങനെ കെ കെ രമയ്ക്ക് മുഖം തരാതെ മറുപടി പറയാതെ പിണറായി വിജയൻ മാറി നിൽക്കുക, ഉന്നയിക്കാൻ ശ്രമിക്കുമ്പോൾ അംഗത്തിന്റെ പേര് പറയാതെ ചെയറിലിരിക്കുന്ന സ്പീക്കർ ആ വിഷയത്തെ ലഘൂകരിക്കുന്നു, സർക്കാർ പോലും പറയുന്നതിന് മുമ്പ് തന്നെ ആ വിഷയത്തിന്റെ പ്രസക്തി ഇല്ലാതാക്കുന്നു. പക്ഷെ അങ്ങനെയൊക്കെ മൂടി വെക്കാൻ ശ്രമിക്കുമ്പോൾ പോലും കാലാകാലങ്ങളായി കെ കെ രമയ അടക്കം പറഞ്ഞ കാര്യങ്ങൾ സ്വന്തം പാർട്ടിക്കൊപ്പം നിന്ന പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഏറ്റുപറയുന്ന അവസ്ഥയിലാണ് ഇന്ന് കണ്ണൂരിലെ സി പി എം എത്തി നിൽക്കുന്നത്. പരസ്പരം തല്ലിത്തെറിച്ച് അവിടെ നടന്ന മുഴുവൻ വൃത്തികേടുകളും പരസ്പരം നവമാധ്യമങ്ങളിലൂടെയും അല്ലാതെയും സി പി എമ്മിൻ്റെ നേതാക്കൾ വിഴിപ്പലക്കുമ്പോൾ പുറത്തു വരുന്നത് കോടിക്കണക്കിന് രൂപയുടെ കച്ചവടത്തിൻ്റെ, കള്ളക്കച്ചവടത്തിൻ്റെ, കൊട്ടേഷൻ പ്രവർത്തനത്തിൻ്റെ, കൊലപാതക ശ്രമത്തിൻ്റെ, വഴിവിട്ട കച്ചവടത്തിൻ്റെ ഒക്കെ നാറുന്ന കഥകളാണ്. മനു തോമസ് അവിടുത്തെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു, പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. മനു അംഗത്വം പുതുക്കിയില്ല, പാർട്ടിയുമായി ഇപ്പോൾ സാങ്കേതികമായി ബന്ധമില്ല. പക്ഷേ ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനോട് മനു വിശദമായി സംസാരിച്ചിരുന്നു. അപ്പോൾ ടി പി വധക്കേസ് പ്രതികളുടെ രാഷ്ട്രീയ ബന്ധത്തെക്കുറിച്ച് ഉയർന്ന ചോദ്യത്തിന് മനു പറഞ്ഞ മറുപടി കേൾക്കാം. ശ്രീ ജയൻരാജ്, താങ്കൾക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ. ശ്രീ എൻ വി ബാലകൃഷ്ണൻ, ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്, നമുക്ക് ആ മനുവിൻ്റെ പ്രതികരണത്തിലേക്ക് വരാം. ശ്രീ ബാലകൃഷ്ണൻ, ഇന്ന് മനു ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിച്ചത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ രണ്ട് ദിവസമായി പി ജയരാജനും മനുവും തമ്മിൽ നവമാധ്യമങ്ങൾ ചില തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് വളരെ ഗൗരവത്തിലുള്ള ചില വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കണ്ണൂരിൽ ടി പി വധക്കേസിലെ പ്രതികളടങ്ങുന്ന കൊട്ടേഷൻ സംഘങ്ങളെ സൈബർ ഇടത്തടക്കം നിയന്ത്രിക്കുന്നത് പി ജയരാജൻ്റെ മകനാണ്.
റെഡ് ആർമി എന്ന പേരിൽ പാർട്ടിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് നവമാധ്യമങ്ങളിൽ കൊട്ടേഷൻ സംഘങ്ങളടക്കം ജയരാജന്റെ ആരാധകരായി നിറഞ്ഞു വാഴുന്നതിന് നിയന്ത്രിക്കുന്നത് പി ജയരാജന്റെ മകനാണ്. ഒരു കാലത്ത് വഴിവിട്ട രീതിയിൽ പാർട്ടി നേതാക്കൾ ചെന്നുപെട്ട ചില പ്രവൃത്തിയുടെ തിക്താനുഭവമാണ് ഉഞ്ചിയത്തടക്കം നടന്ന വികൃത പ്രവൃത്തികളെന്ന് പറയുമ്പോൾ സ്വന്തം പാർട്ടിയുടെ പാളയത്തിൽ നിന്ന് തന്നെ കെ കെ രമ അടക്കം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയെന്ന് പുറത്തേക്ക് വരികയാണ്. തീർച്ചയായും വിജി, ചരിത്രത്തിൻ്റെ ഒരു അനിവാര്യതയിലേക്ക് സി പി എം പ്രവേശിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ ധരിക്കുന്നത് ഇവരുടെ ഈ കോട്ടയ്ക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഒരു കാലത്തും പുറത്തറിയില്ല. എല്ലാ തരത്തിലും ഇതിനെ മൂടി വെച്ചുകൊണ്ട് ആവശ്യമായ കൊലപാതകങ്ങൾ നടത്തി ആളുകളെ ഭീഷണിപ്പെടുത്തി ഇല്ലാണ്ടാക്കേണ്ടവരെ ഇല്ലാതാക്കി തങ്ങളുടെ ഈ നിലപാടുകൾ എല്ലാ കാലത്തും തുടർന്നു പോകാൻ കഴിയുമെന്ന് കരുതുന്ന സി പി എമ്മിന് മുമ്പിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ഒരു തിരിച്ചടി എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ സി പി എം പോലൊരു പാർട്ടി എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വളരെ വ്യക്തമാക്കുന്ന സംഭവങ്ങളാണ് ഈ മനു തോമസിന്റെ വെളിപ്പെടുത്തുള്ളിലൊക്കെ ഉണ്ടായത്. തീർച്ചയായും നമ്മൾ ഇത്തരമൊരു ഒരു വിദൂരമല്ലാത്ത ഭാവിയിൽ ഇതൊക്കെ സംഭവിക്കുമെന്ന് സി പി എമ്മിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയം മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം. കാരണം ഇത് എത്ര കാലം ഇവർക്ക് ഇതിങ്ങനെ മൂടിവെക്കാൻ പറ്റും? അവരെത്ര വിചാരിച്ചാലും മൂടിവെക്കാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് വിശേഷിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരു കെട്ട് പൊട്ടിപ്പോകുന്ന രൂപത്തിൽ കാര്യങ്ങളൊക്കെ തുറന്ന് അതുവരെ ഒരു കാര്യവും പറയാൻ ധൈര്യമില്ലാതിരുന്ന അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് തങ്ങളെ തന്നെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്ന് ധരിച്ചിരുന്ന മനുഷ്യന്മാരൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ട് സഖാക്കളൊക്കെ പുറത്തു വന്നിട്ട് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ തുടങ്ങുകയാണ്. ഈ മനു തോമസ് തന്നെ സി പി എമ്മിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മെമ്പർഷിപ്പ് ഉപേക്ഷിച്ച പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന അദ്ദേഹത്തിൻ്റെ മെമ്പർഷിപ്പ് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഉപേക്ഷിക്കുകയാണ്. ഉപേക്ഷിക്കുന്നതിന് അവർ കൃത്യമായി കാരണം പറയുന്നുണ്ട്. ഷാജിറിനെ പോലുള്ളൊരു DYFI നേതാവ് ഏർപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ ഉൾപ്പെടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് അവർ നടപടി എടുക്കുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും നിലപാട് സ്വീകരിക്കുന്നില്ല. സ്വീകരിക്കാത്തതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അങ്ങനെ സ്വീകരിച്ചു പോകാൻ പറ്റില്ല. ചന്ദ്രശേഖരൻ കേസുമായി ബന്ധപ്പെട്ട പ്രശ്നം അതുതന്നെയാണ്. ചന്ദ്രശേഖരൻ കേസിൽ കോടതി വിധിയുണ്ട്, 20 വർഷത്തെക്കാലത്തേക്ക് പരോൾ പോലും അനുവദിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷേ ആ വ്യവസ്ഥയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ പ്രതികളെ ജയിലിൽ തന്നെ നിർത്താം എന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. കാരണം അവർക്ക് അങ്ങനെ പിണറായി വിജയനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കന്മാരെയോ നോക്കേണ്ട കാര്യമില്ല. തങ്ങളുടെ ജീവിതം ഈ ജയിലിനകത്ത് എരിഞ്ഞടങ്ങും. നേരത്തെ ഈ നേതാക്കന്മാർ നൽകിയിട്ടുള്ള ഓഫറുകളൊന്നും നടപ്പിലാക്കാൻ പറ്റുന്നില്ല. തങ്ങൾ ഈ ജീവിതകാലം മുഴുവൻ ഇതിനകത്ത് തന്നെയാകും എന്നൊരവസ്ഥയിലേക്ക് വരുമ്പോൾ അവർക്ക് മേലെയും താഴെയും ഒന്നും നോക്കാനില്ല. അപ്പം സ്വാഭാവികമായും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ തുറത്തു പറയേണ്ടി വരും. ആ പറയുന്ന കൂട്ടത്തിൽ ഈ ചന്ദ്രശേഖരൻ കൊലപാതക കേസ് മാത്രമൊന്നും ആയിരിക്കില്ലല്ലോ ഉണ്ടാവുക. കണ്ണൂർ ജില്ലയുടെ ഒരുപാട് കാലത്ത് എം വി രാഘവന്റെ ഒരു കാലത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ണൂർ ജില്ലയിൽ നടത്തിയിട്ടുള്ള അത്യാഹിതങ്ങളുടെ നീണ്ട ഒരു ചരിത്രമുണ്ട്. പാട്ടി ഗോപാലിന് ശേഷമുള്ള കണ്ണൂർ ജില്ലയിലെ പാർട്ടിയുടെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിനകത്ത് നടന്നിട്ടുള്ള അത്യാചാരങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കുന്നതിനപ്പുറത്താണ്. ഒരുപക്ഷെ പലരുടെയും കുടുംബങ്ങളിലേക്ക് പോലും ചെന്നെത്തുന്ന രൂപത്തിലുള്ള സംഭവങ്ങൾ കണ്ണൂർ ജില്ലയിൽ തുടർച്ചയായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ അവർക്ക് അതിന് അത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും സംസാരിക്കാൻ ഈ രാവണൻ കോട്ടയ്ക്ക് പുറത്ത് കടന്നിട്ട് കാര്യങ്ങൾ പറയാനുള്ള ശേഷി അവിടുത്തെ മനുഷ്യർക്കുണ്ടായിരുന്നില്ല. നമ്മളിന്ന് കാണുന്നത് അവരുമെല്ലാം എല്ലാം പുറത്തേക്ക് വരുന്നു. ഈ കാര്യങ്ങളൊക്കെ പുറത്ത് വന്നേ പറ്റൂ. കഴിഞ്ഞ ദിവസം ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് എരഞ്ഞോളിയിൽ നിന്നൊരു ഒരു ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ധൈര്യപൂർവ്വം പുറത്തു വന്നിട്ട് കണ്ണൂരിലെ കാര്യങ്ങൾ പറയാൻ തയ്യാറാവുന്നത് നമ്മൾ കാണുന്നില്ലേ? ഇതുപോലെ കേരളത്തിലാകെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഇതുപോലുള്ള ചർച്ചകളിലേക്ക് കടക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അരുതായ്മകളാണ്, ഒരു കാരണവശാലും മനുഷ്യർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പി ജയരാജനോ അല്ലെങ്കിൽ പിണറായി വിജയനോ ഇനി മറ്റു വല്ല ആളുകളും ഒക്കെ തന്നെ എത്ര തന്നെ മൂടിവെക്കാൻ ശ്രമിച്ചാലും ഏതൊക്കെ തരത്തിൽ ഓട്ട അടച്ചു പിടിക്കാൻ ശ്രമിച്ചാലും വലിയ വലിയ സ്ഫോടനത്തിന്റെ രൂപത്തിൽ ഇതൊക്കെ പൊട്ടിത്തകർന്ന് കാര്യങ്ങൾ പുറത്തേക്ക് വരും. ലോകത്തിലാകെ നിങ്ങൾ പരിശോധിച്ചാൽ ഇത്തരത്തിലുള്ള ഏകാധിപതികളുടെ അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യ ഭരണത്തിന്റെ ഒക്കെ അവസാന കാലത്ത് നമ്മൾ കണ്ടത് ഇതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണ്ട് കുറെ ഇപ്പോൾ പ്രതിരോധത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ആക്രമണത്തിന്റെ സ്വഭാവം പ്രതിരോധിക്കാനൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പലപ്പോഴായി പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇല്ലെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്.
പലപ്പോഴും ജന്മിമാരുടെ അതുപോലെ നാടുവാഴി പ്രഭുക്കളുടെ അതുപോലെ അധികാരത്തിൻ്റെയൊക്കെ അക്രമങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടി ചെറുത്തുനിൽപ്പിൻ്റെ സ്വഭാവം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പല കാലത്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ കാണിക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മഹത്തായ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു. ആ മഹത്തായ ലക്ഷ്യം എന്ന് പറയുന്നത് തൊഴിലാളി വർഗത്തിന്, അതുപോലെ തന്നെ നിസ്സുരായ ജനങ്ങൾക്ക്, പാവപ്പെട്ട കൃഷിക്കാർക്ക് അവരോടൊപ്പം നിന്നിട്ട് അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും അതിനെ പ്രതിരോധിക്കുന്ന ആളുകൾ, അതിനെതിരായിട്ട് നടക്കുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവമൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കാലത്തുണ്ടായിരുന്നത്. പക്ഷേ ഒരു കാലഘട്ടത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ തൊഴിലാളി വർഗ സ്വഭാവം, അതുപോലെ നിസ്സുവർഗത്തോടുള്ള മറ്റ് കർഷക വർഗത്തോടുള്ള സാധാരണ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളോടുള്ള അതിൻ്റെ സ്നേഹവും അല്ലെങ്കിൽ അതിനോടുള്ള അതിൻ്റെ പ്രതിബദ്ധതയൊക്കെ അവസാനിക്കുകയും പകരം വൻകിട മുതലാളിമാരോട്, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാരുടെയൊക്കെ സൗഹൃദവും കൂട്ടുമൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, വൻകിട മുതലാളിമാരോട് മാത്രം ബന്ധമുള്ള, അടിത്തട്ടിലെ സാധാരണ തൊഴിലാളിയുടെ ജീവിതവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരുതരം എന്താണ് നമ്മൾ പറയാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിലുള്ള കോർപ്പറേറ്റ് താല്പര്യങ്ങളുടെ ഭാഗമായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറുകയാണ്. സ്വാഭാവികമായും അത് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ എന്താണ് കേന്ദ്രീകൃത ജനാധിപത്യ തത്വം, അതിന്റെ ഭാഗമായ ഒരു കാര്യങ്ങളും പുറത്തു പറയാൻ പാടില്ല. ഈ സംവിധാനമൊക്കെ ചുരുങ്ങിയ കാലത്തെ നിലനിർത്താൻ പറ്റൂ. അത് ജീർണിച്ച് നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായി ഇതൊക്കെ പുറത്തു വരും. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമാണ് ചന്ദ്രശേഖരന്റെ കൊലപാതകം എന്ന് പറയുന്നത്. ചന്ദ്രശേഖരന്റെ കൊലപാതകം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിലെ CPMന്റെ അസ്ഥിവാരം ഇളക്കുന്ന ഒരു സംഭവമാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. ഇത്രയും വർഷങ്ങളായിട്ടും ചന്ദ്രശേഖരന് ആ കനലങ്ങ് അടങ്ങിപ്പോകുന്നില്ലെന്ന് മാത്രമല്ല, അത് വീണ്ടും വീണ്ടും എരിഞ്ഞു കത്തുന്ന ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ എരിഞ്ഞു കത്തുക മാത്രമല്ല, തീപ്പന്തം പോലെ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നതാണ്. പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ തീപ്പന്തം പോലെ തിരിഞ്ഞു കുത്തുകയാണ്. കാരണം പ്രതിരോധമെന്നുള്ള ഓമന പേരിൽ കണ്ണൂരിലെ നേതാക്കൾ നടത്തിയിട്ടുള്ളത്, അവർ നേതൃത്വം നൽകുന്ന ക്വട്ടേഷൻ സംഘങ്ങൾ നടത്തിയിട്ടുള്ളത് ഉന്മൂലനമാണ്. എതിരാളികളെ, സ്വത്ത് സമ്പാദനത്തിന് വേണ്ടി വൈരമുള്ളവരെ കൊന്നൊടുക്കുകയായിരുന്നു എന്ന് ഏറ്റു പറഞ്ഞിരിക്കുന്നത് അവരുടെ പാളയത്തിൽ തന്നെ. ഇതിനോട് വിയോജിച്ച് നിവൃത്തികെട്ട് ഈ പാർട്ടിയിൽ ഇനി പ്രവർത്തിച്ചിട്ട് കാര്യമില്ല എന്ന് സ്വയം തീരുമാനിച്ച ഒരു യുവ നേതാവാണ്. കെ കെ രമയിലേക്ക് ഇടവേളയ്ക്ക് ശേഷം വരാം. മനു തോമസ് ഇന്ന് TP വധക്കേസിലെ പ്രതികളുടെ രാഷ്ട്രീയ ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് പറഞ്ഞ മറുപടി. TP കേസ് ഏറെ ചർച്ചയാവണല്ലോ ശ്രീ മനു തോമസ്. ഈ TP കേസ് പ്രതികൾക്ക് ജയിലിലടക്കം കിട്ടുന്ന പരിഗണനകൾ, ഏറ്റവും ഒടുവിൽ ശിക്ഷകളും അടക്കം കണ്ടു, ഇതിലൊക്കെ ഒരു ഇതിൻ്റെയൊക്കെ ഒരു വേര് ചെന്ന് നിൽക്കുന്നത് എവിടെയാണ്? അവിടെയും കണ്ണൂരിലെ പാർട്ടി നേതാക്കൾ ഇപ്പോഴും പിന്തുണ കൊടുക്കുന്നുണ്ടോ? അല്ല, അതൊരു കാലഘട്ടത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ്. ആ കാലഘട്ടത്തിന്റെ പ്രശ്നമായിരിക്കും. BJ രാജൻ അടക്കം ഇപ്പോഴും BJ രാജൻ ജയിലിലെ പ്രധാനപ്പെട്ട ഒരു സമിതിയുടെ തലപ്പത്തിരിക്കുമ്പോഴാണ് അവർക്ക് ശിക്ഷകളവ് അടക്കം കിട്ടുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ചതാണ്. ആ കാലഘട്ടത്തിന്റെ പ്രശ്നമായിരിക്കും ഞാൻ പറഞ്ഞല്ലോ. അത് നിങ്ങൾക്ക് അതിനകത്ത് വായിക്കാമല്ലോ. അവർക്ക് നിരന്തരം ഇവരെ പിന്തുണയ്ക്കേണ്ട ഒരു ബാധ്യതയായി മാറുന്നുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഞാൻ അവരെ, താങ്കൾ ഉപയോഗിച്ച വാക്ക് വൈകൃതം എന്നാണ്. അപ്പൊ ഈ വൈകൃതങ്ങൾ നടത്തിയവരെ ഇപ്പോഴും ഈ നേതാക്കൾ പിന്തുണയ്ക്കുന്നത് എന്തെങ്കിലും ഭയപ്പെട്ടിട്ടാണോ? അല്ല, എന്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല. ഞാനത് ഈ പറഞ്ഞ ഇവര് പറഞ്ഞ പ്രചരണത്തിന് മറുപടിയായിട്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങളെ പ്രതിരോധം എന്ന് പറയുന്നത്, സ്വർണം പൊട്ടിക്കലിന്റെ കോർഡിനേറ്റർ ജെയിൻ രാജ് ആണ് എന്ന് താങ്കൾ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഈ അഭിമുഖത്തിൽ, ടെലിഫോണിക് അഭിമുഖത്തിൽ താങ്കൾ പറയുന്നു. സ്വർണം പൊട്ടിക്കലിന്റെ കണ്ണികളായി വരുന്നത് ആകാശ്ലങ്കേരിയുമാണ്. ഇതിന്റെ ആസൂത്രണം നടക്കുന്നത് ജയിലിലാണ്. ഈ ആസൂത്രണം നടത്തിയത് TP കേസ് പ്രതികളാണ്. ആ ഈ കൊട്ടേഷൻ സ്വർണ്ണ മാഫിയെല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഒക്കെ കണ്ണു ചേർത്ത് നിർത്തുന്ന അദ്ദേഹമാണെന്നുള്ളതാണ് വിവരം. TP കേസ് പ്രതികളുമായും ആ ബന്ധം ചെന്ന് നിൽക്കും? അതിന്റെ വിശദാംശം എനിക്കറിയില്ല. BJ രാജന്റെ മകൻ ജെയിൻ രാജിനെതിരെയാണ് ഗുരുതരമായ ഈ ആരോപണം മനു ഉന്നയിച്ചത്. ജെയിൻ രാജ് അതിന് ഏഷ്യാനെറ്റ് ന്യൂസിനോടൊരു മറുപടിയും നൽകിയിട്ടുണ്ട്. അത് കേൾക്കാം. CPMനെതിരായി തില്ലങ്കേരി വിഷയം വെച്ചിട്ടൊരു കള്ള വാർത്ത കൊടുത്ത് CPMനെ ഒറ്റപ്പെടുത്താൻ നോക്കി. ക്ഷമിക്കണം, ജെയിൻ രാജിന്റെ, PJ രാജന്റെ മകന്റെ പ്രതികരണമാണ് ഉദ്ദേശിച്ചത്, അതല്ല.
പ്രേക്ഷകരിലേക്ക് എത്തിയത്. ഞാൻ ആ പ്രതികരണത്തിലേക്ക് വരാം. ശ്രീമതി കെ കെ രമ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ചു പോയതാണ് എന്ന് മനു മൂന്ന് തവണ പറയുന്നുണ്ട്. പക്ഷേ പ്രതിരോധം എന്ന പേരിൽ ഒഞ്ചിയത്താണെങ്കിലും അതേപോലെ തന്നെ എടയന്നൂരിലും നടന്നത് വൈകൃതങ്ങളാണെന്ന് കുറിക്കുകയും ഈ കൊട്ടേഷൻ സംഘങ്ങളെ താലോലിക്കുന്നത് കണ്ണൂർ ഏറ്റവും ശക്തനായ പി ജയരാജൻ്റെ മകനാണ് ഏകോപിപ്പിക്കുന്നതെന്നുമാണ് മനു തുറന്നു പറയുന്നത്. അപ്പോൾ കുറേ കാലമായി പാർട്ടി നേതാക്കൾ മൂടിവെക്കാൻ ശ്രമിച്ചതൊക്കെ അവരുടെ പാളയത്തിൽ നിന്ന് തന്നെ നിങ്ങൾ പറഞ്ഞത് ശരിയാകുന്ന രീതിയിൽ പുറത്തേക്ക് വരികയാണ്. നോക്കൂ ബിജി, ഇത് ഇനിയും ഒരുപാട് മനുമാർ ഉയർന്നു വരും, ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഇതിനകത്തുള്ള ഇതുപോലത്തെ വൈകൃതങ്ങൾ കണ്ട് മനമടുത്ത ഒരുപാട് ആളുകൾ അതിനകത്തുണ്ട്. പലരും നിശബ്ദമായിക്കൊണ്ടിരിക്കുക, പക്ഷേ തുറന്നു പറയാൻ തയ്യാറായ ഒരുപാട് ആളുകൾ പുറത്തു വരികയാണ്. ഈ പാർട്ടിയിലെ ചില നേതാക്കന്മാർ നടത്തിയ ഇതുപോലെയുള്ള വൃത്തികേടുകൾ, ഒരു പാർട്ടി തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരും, ഒരു സംശയം വേണ്ട. കഴിഞ്ഞ 12 വർഷമായി ചന്ദ്രശേഖരൻ്റെ ചോര ഇവരെ വിടാതെ പിന്തുടരുന്നുണ്ടെങ്കിൽ എല്ലാ സത്യങ്ങളും പുറത്തു വരും എന്നതിൻ്റെ തെളിവാണ് വിജയത്. എന്തുകൊണ്ട് ടി പി ഇപ്പോഴും ചർച്ച ചെയ്യുന്നു, എന്തുകൊണ്ട് ടി പി ഇപ്പോഴും നിയമസഭയിൽ പോലും ഉയർന്നു നിൽക്കുന്നു എന്നതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ആ പാർട്ടിക്കകത്തെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചതിന് ഒരു മനുഷ്യനെ വെട്ടിക്കൊന്ന പാർട്ടിക്കാർ, അതുപോലെ നിരവധി ആളുകളെ ബലിയാടാക്കിയ പാർട്ടിക്കാരാണ് ഇതിൻ്റെ പല നേതൃത്വം. പാർട്ടിക്കാർ മുഴുവൻ ഞാൻ പറയുന്നില്ല, നിസ്വാർത്ഥരായ ധാരാളം പാർട്ടിയുടെ നല്ല ആളുകളുണ്ട്. പക്ഷേ അവരൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും തുറന്നു പറയുകയും അതൊക്കെ വിട്ടു പുറത്തു വരികയും ചെയ്യുന്ന കാഴ്ച, അതുകൊണ്ടാണ് ഓരോ തിരഞ്ഞെടുപ്പിലും വലിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇതുപോലെ ഒരു പരാജയം ഈ പാർട്ടിക്കുണ്ട്. അത് ഇപ്പോഴും പല ജില്ലാ കമ്മിറ്റികളും തുറന്നു പറയുക, നമ്മൾ ഇതുവരെ കേൾക്കാത്ത ചില കാര്യങ്ങളാണ്. പിണറായി വിജയനെതിരെ സംസാരിക്കാൻ ആരും തയ്യാറാകാത്ത ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ പിണറായി വിജയനെതിരെ വിമർശനങ്ങൾ ഉയർന്നു വരുന്നു, പിണറായി വിജയൻ മാറണമെന്ന് പറയുന്നു ആ പാർട്ടിക്കകത്ത് തന്നെ. അപ്പോൾ ഇനിയിപ്പോഴും ധാരാളം ഇതുപോലെ ആളുകൾ ഉയർന്നു വരും. ഈ ജയരാജൻ്റെയും ഒക്കെ ഈ ഒരു കണ്ണൂർ പാർട്ടി അടക്കി വെച്ചുകൊണ്ട് ജയരാജനൊക്കെ നടത്തിയ ഇതുപോലെയുള്ള കൊട്ടേഷൻ പ്രവർത്തനങ്ങളെ അതിനാരൊക്കെ ഉപയോഗിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരും. ഭയം പിണറായി വിജയനെതിരെ ശക്തമായ വിമർശനം ഉയർന്നത് ജില്ലാ ഘടകങ്ങളിലും ഉണ്ടായി. അതിൽ പുറത്തു വന്ന വാർത്ത ശരിയാണെങ്കിൽ ഏറ്റവും രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത് പി ജയരാജനാണ്. അതിന് നേതൃത്വം നൽകിയതിൽ ഒരാൾ തന്നെ പി ജയരാജനാണ്. ഒരു പടി കൂടി കടന്ന് കെ കെ ശൈലജ മുഖ്യമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിച്ചവരാണ് വടകരയിലെ ജനവിധിക്ക് കാരണമെന്ന് പറയുമ്പോൾ അത് പിണറായി വിജയൻ്റെ നെഞ്ചിൽ തറയ്ക്കുന്ന വിമർശനമാണ്. അതിൻ്റെ ആഴം എത്രയാണെന്നുള്ളത് അറിയാം. അതിന് തൊട്ടുപിന്നാലെയാണ് എം വി ജയരാജൻ കണ്ണൂരിലെ പല സൈബർ സംഘങ്ങളും പാർട്ടിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇടതുവേഷമണിഞ്ഞ ചെന്നായ്ക്കളെ പോലെ പെരുമാറി എന്നുള്ള ഒരു പരാമർശം നടത്തിയത്. അതിനു പിന്നാലെയാണിപ്പോൾ പി ജയരാജനാണ് കണ്ണൂരിലെ എല്ലാ തിന്മകളുടെയും മൂർത്തിയെന്നും അവിടുത്തെ കൊട്ടേഷൻ സംഘങ്ങളുടെ തലവൻ അല്ലെങ്കിൽ അതിനെ ഏകോപിപ്പിക്കുന്ന പി ജയരാജൻ്റെ മകനാണെന്നുള്ള വിമർശനങ്ങൾ കൂടി വിരൽ ചൂണ്ടുമ്പോൾ ഇതിനപ്പുറം ചിലത് വരാനിരിക്കുന്നു എന്ന് വായിക്കണമോ കണ്ണൂരിൽ? തീർച്ചയായിട്ടും ബിജിയിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. അധികം വൈകാതെ തന്നെ ഇതൊക്കെ വീണ്ടും പുറത്തു വരും. ഷാജിമാരും തില്ലങ്കിമാരുമൊക്കെ നിയന്ത്രിക്കുന്ന പാർട്ടിയാണ്, ആ കൊട്ടേഷൻ സംഘങ്ങൾ നിയന്ത്രിക്കുന്ന പാർട്ടി നേതാക്കന്മാരുള്ള പാർട്ടിയാണ് കണ്ണൂർ എന്ന് പറയുന്നത്. അവരുടെ നിയന്ത്രണത്തിലും ഒരു കാലത്ത് ഈ പാർട്ടി ആയിരക്കണക്കിന് 100 കണക്കിന് മനുഷ്യർ ഈ പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുത്ത് പണിയെടുത്ത ആളുകൾ, നിശബ്ദരായിരിക്കുന്ന ആളുകൾ ഇപ്പോൾ എത്ര ആളുകളുണ്ട് ഈ പാർട്ടിക്ക്. ഇതാ നമ്മുടെ പാനലിലിരിക്കുന്ന ഈ ബാലകൃഷ്ണനെ പോലെയുള്ള ആളുകൾ, ചന്ദ്രശേഖരനും ബാലകൃഷ്ണനും ഒക്കെ ഒരു കാലത്ത് ഈ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളാണ്. DYFIക്ക് വേണ്ടി DYFIയുടെ ഒന്നിച്ച് അവർ ഭാരവാഹികളായി പ്രവർത്തിച്ച ആളുകളാണ്. അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ കണ്ട് വളർന്നവരാണ് ഞങ്ങളൊക്കെ. അത്രമാത്രം പാർട്ടിയുടെ കൂടെ പാർട്ടിക്ക് വേണ്ടി നിന്ന എത്ര മനുഷ്യർ ഇപ്പോൾ നിശബ്ദരായിരിക്കുന്നു. ആ പാർട്ടിയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തന നേതാക്കന്മാരുടെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ കാരണമാണ്. അതൊക്കെ മറന്നീക്കി പുറത്തു വരികയാണെന്നേ, അധികം വൈകാരി അതൊക്കെ വരും. ഒരു സംശയം വേണ്ട, ഇത്തരം മുഖംമൂടികൾ എന്താണ് ഈ പാർട്ടിയകത്ത് ചെയ്തതെന്നും ഈ പാർട്ടിയെ നശിപ്പിച്ചത് ആരാണ് എന്നതും
വൈകാതെ എല്ലാ അർത്ഥത്തിലും പുറത്തു വരുന്ന സ്ഥിതിയിലേക്ക് തന്നെയാണ് പി ജി കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അധികം വൈകേണ്ടി വരില്ല നമുക്കതിന്. അതിനകത്ത് അതുകൊണ്ടാണ് പൊട്ടിത്തെറി. ജയരാജൻ നേരത്തെ ജയരാജനും പിണറായിയും ഒന്നായിരുന്നു. അവരൊന്നിച്ചാണ് ഒരുപക്ഷെ ടി പി യുടെ ഒക്കെ കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നത്. പക്ഷെ ഇന്ന് രണ്ടും രണ്ടായി മാറിയിട്ടുണ്ട്. പിണറായി വിജയനെതിരെ കൊട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് ജയരാജൻ ശൈല ടീച്ചറെ പറ്റി സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വടകരയിൽ ശൈലജ ടീച്ചറെ പരാജയപ്പെടുത്താൻ ജയരാജൻ്റെ ഉൾപ്പെടെ പങ്കുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അവിടെ വെണ്ണപ്പാളി പരാമർശങ്ങളൊക്കെ നടത്തി തൊഴിലുറപ്പ് തൊഴിലാളി സ്ത്രീകൾക്കെതിരെ മറ്റൊരു പരാമർശം നടത്തിയുള്ള ചില വിഭാഗ്യതകൾ ഉണ്ടാക്കാൻ നടത്തിയത്, കാഫിർ പ്രയോഗങ്ങൾ കൊണ്ടുവന്നത്, എങ്ങനെയെങ്കിലും ടീച്ചറെ അവിടെ പരാജയപ്പെടുത്തുക എന്നുള്ള അതിനകത്ത് തന്നെ നടന്ന പ്രവർത്തനത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ്. വളരെ കൃത്യമായിട്ട് ടീച്ചറെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ ആ പാർട്ടിയകത്തുള്ള വലിയ തോതിലുള്ള ഗ്രൂപ്പ്, വലിയ തോതിലുള്ള സംഘർഷങ്ങൾ, അതിനകത്തുള്ള സംഘർഷങ്ങളൊക്കെയാണ്. ഇപ്പം ജി സുധാകരൻ എന്തൊക്കെ തുറന്നു പറഞ്ഞു നമ്മൾ കാണുകയാണല്ലേ. അപ്പം ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരും. അധികം വൈകാതെ എല്ലാ കപടങ്ങളും കള്ളത്തരങ്ങളും പുറത്തു വന്നുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് ഇതിനകത്ത് സംഭവിച്ചത് എന്ന് തെളിയും. ബി ജി അത് തന്നെ ഒരു കാര്യം കൂടി ശ്രീമതി കേക്കരമ, അതൊരു പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നം മാത്രമല്ല. നോക്കൂ, ഏറ്റവും വലിയ കേരളത്തിൻ്റെ മനസാക്ഷിയെ മരവിപ്പിച്ച ഒരു ക്രൂര കുറ്റകൃത്യമാണ് ടി പി വധം. ആ വധക്കേസിലെ നരാധവന്മാരായ കൊട്ടേഷൻ സംഘങ്ങൾ ഭരണകക്ഷിയിൽ ഏറ്റവും സ്വാധീനമുള്ള ഒരു നേതാവിൻ്റെ മകൻ്റെ വിരൽത്തുമ്പിൽ വീണ്ടും കൊട്ടേഷൻ പ്രവർത്തനം നടത്തുന്നു എന്നുള്ള വെളിപ്പെടുത്തലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ സർക്കാരിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഏറ്റവും ശക്തനായ നേതാവിൻ്റെ മകനാണ് സ്വർണം പൊട്ടിക്കലിൻ്റെ കാര്യത്തിലും സൈബർ സംഘങ്ങളുടെ കാര്യത്തിലും ഒക്കെ ഈ കൊട്ടേഷൻ സംഘത്തെ വെച്ച് സമാന്തര പ്രവർത്തനം നടത്തുന്നതെന്നുള്ള വെളിപ്പെടുത്തലാണിത്. ഇത് ഗുരുതരമായ ക്രമസമാധാന പ്രശ്നമല്ലേ? ഒരു നിയമ പ്രശ്നം കൂടി അതിനകത്തില്ലേ? ആഭ്യന്തര പ്രശ്നം മാത്രമല്ലല്ലോ അത്. അതെ, തീർച്ചയായിട്ടും അതൊരു വലിയ പ്രശ്നം തന്നെയാണ്, ക്രമസമാധാന പ്രശ്നം തന്നെയാണ്. കാരണം ഈ ജയിലിനകത്ത് വെച്ച് സ്വർണം പൊട്ടിക്കൽ നടത്തിയത് കൊടിസുനിയാണ്. ഈ കേസിലെ പ്രധാനപ്പെട്ട ആളുകൾ അതിനകത്ത് ജയിലിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്, അതിനകത്തുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയത് ഈ ക്രിമിനൽ കേസിലെ ടി പി എ കൊന്ന ആളുകളാണ്. ജയിൽ വകുപ്പിൻ്റെ ഉപദേശക സമിതിയിലെ പ്രധാന ആരാണ്? ആ ബോഡിയിലുള്ളത് പി ജയരാജനാണ്. പി ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജയിലിനകത്ത് അതിനിരിക്കുമ്പോൾ ഈ ജയിലിനകത്ത് കൊട്ടേഷൻ നടത്താനും ഈ സ്വർണ്ണക്കടത്തുൾപ്പെടെ മറ്റെല്ലാ ക്രിമിനൽ ആക്ടിവിറ്റീസും അകത്തു നിന്നുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ഇവർക്ക് സാധിച്ചത് ഇവരുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അത് ചെറിയ പ്രശ്നമല്ല, വളരെ ഗുരുതരമാണ് ആരോപണങ്ങൾ, ഈ ആരോപണങ്ങൾ എന്ന് പറയുന്നത്. ഈ ആരോപണങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകുമോ? ഇപ്പോഴും ഇവരുമായിട്ടുള്ള കൂട്ടുകച്ചവടങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ ഒരു നേതാവിൻ്റെ മകനാണ് വെളിപ്പെടുത്തത്, നമ്മൾ അത് കാണണം. ഒരു നേതാവിൻ്റെ മകനെതിരെയാണ് ഈ ആരോപണം വരുന്നത് എന്ന് പറയുന്നത് എവിടെ എത്തുന്നു ഇതിൻ്റെ ഗൗരവം എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ പാർട്ടിയകത്ത് സംഭവിക്കുന്നത്? ഈ പാർട്ടി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോഴും ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനകത്ത് വിശ്വസിക്കുന്ന ഈ പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഭാഗത്ത് ഇതാണോ നടക്കുന്നത്? ഇതൊക്കെ വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് വിജി വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സംശയമില്ല അത് കാര്യത്തിൽ. വളരെ ശരിയാണ്. കാരണം ഇപ്പോൾ ഈ പുറത്തു വന്ന മനു തോമസിൻ്റെ വെളിപ്പെടുത്തൽ ആദ്യമല്ല. ജില്ലാ ഘടകത്തിന് പരാതി കൊടുത്തു, പരിഹാരമുണ്ടായില്ല. സംസ്ഥാന നേതൃത്വത്തിന് പരാതി കൊടുത്തു, പരിഹാരമുണ്ടായില്ല. വീണ്ടും കൊട്ടേഷൻ മാഫിയ സംഘങ്ങളുടെ സ്വാധീനം പാർട്ടിയിൽ വഴിവിട്ട രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ആ പാർട്ടിയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു. അങ്ങനെ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ഇത് ഏറ്റുപറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂരിൽ ഭരണസ്വാധീനമുള്ള നേതാവും കുടുംബാംഗങ്ങളും മകനും ഇങ്ങനെ ഒരു കൊട്ടേഷൻ സംഘത്തെ നിയന്ത്രിക്കുന്നു എന്നുള്ള വെളിപ്പെടുത്തലാണെന്നുണ്ടെങ്കിൽ അതിശക്തമായ നിയമ നടപടി അതിന് സ്വീകരിക്കുകയാണ്. കാരണം അത് സാധാരണ മനുഷ്യൻ്റെ ജീവനെയും സ്വത്തിനെയും പോലും ബാധിക്കുന്ന ഗുരുതരമായ ഒരു ക്രമസമാധാന പ്രശ്നമാണ് വെളിപ്പെടുത്തലിൻ്റെ പിന്നിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശ്രീ അസഫലിയിലേക്ക് ഇടവേളയ്ക്ക് ശേഷം വരാം. ശ്രീ അസഫലി, എരഞ്ഞോളിയിലെ സീന ചില കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് തുറന്നു പറഞ്ഞപ്പോൾ ചില പാർട്ടി സഖാക്കൾ ഉപദേശ രൂപത്തിൽ വന്ന് സംസാരിച്ചു, അത് ഭീഷണിയാണെന്ന് അവർ പിന്നീട് പറയുകയും ചെയ്തു. എന്ന് പറഞ്ഞതുപോലെ മനു തോമസ് ഇന്ന് നമ്മൾ ഈ ന്യൂസ് എവൻ്റെ തുടക്കത്തിൽ കേട്ട പ്രതികരണത്തിൽ പറയുന്നത് അദ്ദേഹത്തിന് വധഭീഷണിയുണ്ട്, ജീവന് ഭീഷണിയുണ്ട് എന്ന് തന്നെയാണ്, പക്ഷേ ഭയക്കുന്നില്ല എന്നുള്ളതാണ്. മനു തോമസ് ദീർഘകാലം ആ പാർട്ടിയിൽ സജീവമായി പ്രവർത്തിച്ച വ്യക്തിയാണ്. അയാളോടൊപ്പം ആ കമ്മറ്റിയിൽ ഇരുന്ന ഒരാളുടെ കൊള്ളത്തരത്തെക്കുറിച്ചാണ് പരാതി കൊടുത്തത്. അതിന് പരിഹാരം ഉണ്ടാകാതിരുന്നപ്പോഴാണ് ആ പണി അവസാനിപ്പിച്ചത്. മാത്രമല്ല DYFI അവിടുത്തെ കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ മൈക്ക് കെട്ടി പ്രസംഗിക്കാൻ പോയതും അവിടുത്തെ ഫ്യൂസ് ഊരിയതും പിന്നീട് മൈക്കില്ലാതെ പ്രസംഗിച്ചതും ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ സംഘത്തിൻ്റെ പിന്നിലെ പടലപ്പിടക്കങ്ങളിലൂടെ പാർട്ടിയെ പിടിച്ചിരിക്കുന്ന ഒരു വലിയ മാഫിയ സംഘത്തെ തുറന്നു കാട്ടിയത് ഏഷ്യാനെറ്റ് ന്യൂസാണ്. അന്ന് ഞങ്ങളുടെ പ്രതിനിധി നൗഫലാണ് കണ്ണൂർ ബ്യൂറോയിലെ
റിപ്പോർട്ടർ. അന്ന് എം വി ജയരാജൻ പറഞ്ഞ കാര്യവും പിന്നീട് 2022 ശേഷം എം വി ജയരാജൻ ഇപ്പോൾ ഇങ്ങനെ മനു തോമസിന് ഒരു പരാതി ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞതും ഒന്ന് കേൾക്കാം. സി പി എമ്മിനെതിരായി തില്ലങ്കേരി വിഷയം വെച്ചിട്ടൊരു കള്ളവാർത്ത കൊടുത്ത് സി പി എമ്മിനെ ഒറ്റപ്പെടുത്താന്ന് നോക്കി അത് പൊളിഞ്ഞോന്ന് ഇപ്പൊ വന്നപ്പോഴാണ് ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കുന്നത്. ഒരു സ്വർണക്കടത്തുകാരുമായിട്ട് സി പി എമ്മിന്റെ ആർക്കും ബന്ധമില്ല. ഒരു പരാതിയും സി പി എമ്മിന്റെ നേതാക്കളെ പറ്റിയിട്ടുണ്ടായിട്ടുണ്ട്. അല്ല, പരാതി പാർട്ടിക്ക് തന്നത് പാർട്ടി പരിശോധിച്ചല്ലോ. ഒരു വസ്തുതി ഇല്ല എന്ന് കണ്ടല്ലോ. അത് ഇതല്ല, നിങ്ങൾക്ക് തെറ്റ്. ഇതുമായി ക്വട്ടേഷൻ സംഘത്തിൽ എം വി ജയരാജൻ പങ്കാളിയാണെന്നുള്ള പരാതിയല്ല. ആ പരാതിയെല്ലാം പാർട്ടിക്കകത്ത് പരിശോധിച്ചിട്ട് ഒരു വ്യക്തതയോടുകൂടിയുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഒരാൾ പാർട്ടിയോടൊരു പരാതിപ്പെട്ടു എന്ന് കരുതുക, അതിന് മെമ്പർഷിപ്പ് പുതുക്കാതിരിക്കണ്ടല്ലോ. എസ് എഫ് അലി, പാർട്ടിക്ക് കോടതിയും പോലീസും ഒക്കെ ഉള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സ്വർണ്ണക്കടത്ത് ക്വട്ടേഷൻ സംഘങ്ങളുമായി യുവജന സംഘടനയുടെ നേതാക്കൾക്കുള്ള ബന്ധം തുറന്നു കാട്ടാൻ വേണ്ടി പാർട്ടിയുടെ സഹായം തേടുന്നു. പാർട്ടി അത് പരിശോധിച്ച് ചവറ്റുകുട്ടയിലേക്ക് തള്ളുന്നു. അങ്ങനെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നൊന്നും മെമ്പർഷിപ്പ് പുതുക്കാതിരിക്കുന്നു. ഉടുക്കം പുറത്തു വന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൗരവമുള്ള കാര്യമാണ്. ഇതിങ്ങനെ പാർട്ടി തലത്തിലും പാർട്ടി കമ്മിറ്റികളിലും പറഞ്ഞു ഒതുക്കേണ്ടതാണ്. ഒരു വലിയ മാഫിയ സംഘത്തെ ഭരണസ്വാധീനമുള്ള നേതാവോ അല്ലെങ്കിൽ അയാളുടെ മകനോ അവിടെ നിയന്ത്രിക്കുന്നു ക്വട്ടേഷൻ സംഘത്തെ എന്നുള്ളൊരു ഒരു ഒരു വെളിപ്പെടുത്തൽ ഏത് രീതിയിൽ നിയമപരമായി കാണണം? ഈ പി ജി, ഇനിയിപ്പോൾ പലതും പുറത്തു വരാനുണ്ട്. ഈ പുറത്തു വരുന്ന വിവരങ്ങളൊന്നും തന്നെ ഒരു പാർട്ടിക്കകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങളല്ല. അങ്ങനെ ആഭ്യന്തര പ്രശ്നങ്ങളായി അതിനെ ചെറുതാക്കാനും പാടില്ല, കഴിയില്ല നിയമപരമായി. കാരണം ഇപ്പം മനു തോമസിൻ്റെ വെളിപ്പെടുത്തൽ എന്തെല്ലാം കഥ പുറത്തു വരുന്നു. സ്വർണം പൊട്ടിക്കൽ സംഭവത്തിൽ ആർക്കൊക്കെ പങ്കുണ്ട്, ജയിലിൻ്റെ അകത്ത് നടന്ന കുറ്റകൃത്യങ്ങൾ ആരാസൂത്രണം ചെയ്തു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു ദിവസം നമ്മുടെ അന്നത്തെ ജയിൽ ഐ ജി ഡി ജി പി സി ഋഷികേഷ് ഋഷിരാജ് സിംഗ് ഈ ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾ അടച്ചിട്ടിരിക്കുന്ന തടവറയിൽ ഒരു മിന്നൽ പര്യടനം നടത്തി, ധാരാളം മൊബൈൽ ഫോണുകൾ കണ്ടെടുത്തു. ആ മൊബൈൽ ഫോണിലുള്ള സംഭാഷണങ്ങൾ പിന്നെ ആരും പുറത്തിറങ്ങിയിട്ടില്ല. കാരണം ഇപ്പോൾ പുറത്തു വരുന്നതും ഇനി പുറത്തു വരാനിരിക്കുന്നതും, കാരണം ഒരു ഭാഷയിൽ പറഞ്ഞാൽ സി പി എം ഇപ്പോൾ ഒരു പെരിസ്ട്രോയ്ക്ക അല്ലെങ്കിൽ ഗ്ലാസ് നോസ്റ്റ് എന്ന രീതിയിൽ പുറത്തു വരുന്ന സംഗതികൾ മറ്റ് പാർട്ടികളെ സംബന്ധിച്ച് ആഭ്യന്തര കാര്യമായി കാണാമെങ്കിലും ഇത് പി ജി പറഞ്ഞതുപോലെ ഒരു വലിയ ഗുരുതരമായ ക്രമസമാധാന പ്രശ്നമാണ്. നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്ന പ്രവൃത്തി പാർട്ടിയുടെ നേതാക്കന്മാരുടെ പാട്രണേജോടുകൂടി പാർട്ടിയിലെ തടവുകാരായ ആളുകൾ, അവിടെയാണ് വെരി ഇൻട്രസ്റ്റിംഗ് ആയ സംഗതി. തടവുകാരെന്ന് പറയുന്നത് കൊടിസുനി പരോളിൽ വന്നപ്പോൾ കൊടിസുനിയുടെ വീട്ടിന്റെ മുമ്പിൽ ക്യൂ ആയിരുന്നു ആളുകൾ പണവുമായി എന്നാണ് കേട്ടത്. കാരണം പല മധ്യസ്ഥത്തിനും കൊടിസുനിയുടെ ഒരു ഫോൺ വിളിയോടുകൂടി വഴങ്ങാത്ത കച്ചവടക്കാർ, വഴങ്ങാത്ത മധ്യസ്ഥക്കാർ വഴങ്ങി പണം കൊടുത്തു എന്ന വാർത്ത പുറത്തു വന്നതാണ്. അപ്പോൾ ഇപ്പോൾ മനു തോമസിന്റെ വിവരം മാത്രം വെച്ച് നോക്കിയാൽ അത് വളരെ സീരിയസ് ആണ്. അതൊരു കൊഗ്നിസിബിൾ ഒഫൻസിലേക്ക് വെളിച്ചം വീശുന്നതാണ്. പോലീസിനെ FIR റേസ് ചെയ്യാം, അല്ലെങ്കിൽ സ്വർണം പൊട്ടിക്കൽ കേസിൽ ഒരു ഫെർദർ ഇൻവെസ്റ്റിഗേഷന് മതിയായ തെളിവാണ്. ഒരു കേസ് അന്വേഷണം നടക്കുന്ന മധ്യേ, അല്ലെങ്കിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചതിന് ശേഷം, ആ കുറ്റപത്രത്തിന് ആസ്പദമായ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം പുറത്തു കിട്ടിയാൽ പോലീസിനൊരു തുടരന്വേഷണം നടത്താം. അങ്ങനെ തുടരന്വേഷണം നടത്തുന്ന കൂട്ടത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ടി പി ചന്ദ്രശേഖരൻ കേസിന്റെ ലാർജർ കോൺസ്പിറസി വൻ ഗൂഢാലോചന.
ടി പിയുടെ സംഭവം നടന്ന അന്ന് മുതൽ ഇന്ന് വരെ പ്രതികൾക്ക് നിയമസഹായം ഒരുക്കിക്കൊടുത്തത് ആരാണ്? വളരെ വിലപിടിപ്പുള്ള അഭിഭാഷകന്മാരെ വെച്ചുകൊടുത്തത് ആരാണ്? ഈ കില്ലർ ഗ്യാങ് അല്ല. അവർക്ക് എല്ലാവിധ സാമ്പത്തിക സ്രോതസ്സും നൽകിക്കൊടുത്തത് പാർട്ടിയാണ്. അവരെ ജയിലിൽ സന്ദർശിച്ചത്, അവരെ ജയിലിലേക്ക് കോഴിക്കോട്ടെ കോടതി അവരെ കുറ്റക്കാരാണെന്ന് കണ്ട് ജയിലിലടച്ചപ്പോൾ അവിടെ സന്ദർശനം നടത്തിയത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും കൂട്ടരുമായിരുന്നു. അപ്പൊ പാർട്ടിയുടെ പാട്രണേജ് എന്തിനാണ്? കർഷക സമരം നടത്തിയിട്ടല്ല അവർ ജയിലിൽ പോയത്. ഒരാളെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ഭീകരമായി വെട്ടി നുറുക്കി കൊന്ന പ്രതികളാണിവർ. ഇവരെ കൊല്ലിച്ചത് ആരാണ്? ഇവർ ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ വലിയ ഒരു ഗൂഢാലോചന ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വരും നാളുകളിൽ നമ്മൾ ആ ഗൂഢാലോചനയുടെ വില്ലന്മാരാരാണെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ആ ഗൂഢാലോചന എന്ന് പറയുന്നത് ഒരു CPM പാർട്ടിയുടെ അകത്തുള്ള ഒരു ചെറിയ വിഷയം മാത്രമല്ല, അത് കേരളത്തിന്റെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന, കേരളത്തിന്റെ പൊതുസമാധാനത്തെ ബാധിക്കുന്ന അതീവ ഗുരുതരമായ ഒരു വിഷയമാണ്. നടത്തിയത് പ്രതിരോധം എന്ന പേരിൽ വൈകൃതങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ പാർട്ടി വർഗശത്രുക്കൾ എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധം എന്നൊക്കെ പറഞ്ഞ് ബോംബുണ്ടാക്കി കഴിഞ്ഞ് ബോംബുണ്ടാക്കുന്നതിനിടയ്ക്ക് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അത് പാർട്ടിയെ പ്രതിരോധിക്കാൻ ഇങ്ങനെ ഓരോ ന്യായീകരണങ്ങൾ നടത്തുമ്പോഴും ഒരു മടിയുമില്ലാതെ ഒരുപാട് ആളുകളെ കൊന്നു തള്ളിയിരുന്നു, അല്ലെങ്കിൽ അവരെ ജീവച്ഛവമാക്കി മാറ്റിയിരുന്നു, അവരെ ആക്രമിച്ചിരുന്നു, അതിനെയൊക്കെ പ്രതിരോധം എന്നുള്ള ഓമന പേരിട്ട് വിളിക്കുമ്പോൾ പോലും അതൊക്കെ വൈകൃതങ്ങളായിരുന്നു എന്ന് പറയുമ്പോൾ അത് ആര് ചെയ്യിച്ചു? ആരുടെ താല്പര്യത്തിന് വേണ്ടി? ആരുടെ നിർദ്ദേശപ്രകാരം? കൊന്നവർക്കപ്പുറം കൊല്ലിച്ചതാര എന്നുകൂടി വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് വഴിതിരിയേണ്ടതല്ലേ? ഞാനതാ പറയുന്നത്, ഈ ബോംബ് നിർമ്മാണം, ബോംബ് നിർമ്മാണം ഒരു കളിപ്പാട്ട നിർമ്മാണമല്ല, അതൊരു തമാശയ്ക്ക് വേണ്ടിയുള്ള നിർമ്മാണമല്ല. ഇതിന്റെ തുടക്കത്തിൽ നിന്നാണ് 1980 മുതൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. തലശ്ശേരിയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആഫീസിൽ ഒരു സ്ഫോടനമുണ്ടായി. തലശ്ശേരി TC മുക്കിലെ പാർട്ടി ആഫീസ്, പഴയ പാർട്ടി ആഫീസ്. അതിനുശേഷമാണ് തലശ്ശേരി MLA MV രാജഗോപാലൻ മാസ്റ്റർ, അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബോംബ് പൊട്ടി ഗുരുതരമായി പരിക്കേറ്റു. അദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഞാനും മരിച്ചുപോയ MLA KK ബാലകൃഷ്ണൻ മാസ്റ്ററും രാജഗോപാലൻ മാസ്റ്റർ കാണാൻ പോയി. അദ്ദേഹത്തിന്റെ പരിക്ക് കച്ചത്തായിരുന്നു. മാത്രമാണോ പാനൂർ ഹൈസ്കൂൾ ഒരു അധ്യാപകന്റെ കയ്യിൽ നിന്ന് ബോംബ് പൊട്ടി. ആ അധ്യാപകൻ ഇന്ന് കണ്ണൂർ ജില്ലയിലെ ഉന്നതമായ ഒരു പൊതുസ്ഥാനീയം അലങ്കരിക്കുന്നു ഈ ഗവൺമെന്റിന്റെ ആശീർവാദത്തോടു കൂടി. മാത്രമല്ല, കതിരൂരിൽ പുല്ലൂട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബോംബ് സ്ഫോടനം നടന്നു. രണ്ടുപേർ മരിച്ചു. വീണ്ടും കുറെ ആൾക്ക് പരിക്ക് പറ്റി. ആ പരിക്ക് പറ്റി രണ്ട് കൈ നഷ്ടപ്പെട്ടവരെ കൊണ്ടുപോയത് എവിടെയാണ്? മംഗലാപുരത്താണ്. ആരെ കൊണ്ടുപോയത്? പാർട്ടിയാണ്. പാർട്ടിയാണ് അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തത്. അപ്പൊ പാർട്ടി ബോംബ് നിർമ്മിക്കുന്നു, ബോംബ് നിർമ്മിക്കാൻ വേണ്ടി എല്ലാ ഒത്താശകൾ ചെയ്യുന്നു, അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നു, അവർക്കതിന്റെ സാങ്കേതിക വിദ്യ നൽകുന്നു, ആ ബോംബുകൾ ഉപയോഗിച്ച് ആളുകളെ കൊല്ലുന്നു. ഞാൻ ചോദിക്കട്ടെ, കശ്മീർ ഭീകരന്മാരും കേരളത്തിലെ CPM തമ്മിൽ എന്താണ് വ്യത്യാസം? കശ്മീർ ഭീകരന്മാരെ ഒതുക്കാൻ UAPA കൊണ്ടുവന്നു, ബോംബെ സ്ഫോടനത്തിനെ ഒതുക്കാൻ UAPA ഭേദഗതി ചെയ്തു. ആ ഭേദഗതി പറമ്പിലിറങ്ങി തേങ്ങാ തപ്പാൻ വയ്യാത്ത ഗുരുതരമായ സ്ഥിതിയിലേക്ക് ഈ കുടിപ്പക മാറിക്കൊണ്ടിരിക്കുകയാണ് ബോംബ് രാഷ്ട്രീയത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം വരാം. പി ജയരാജന്റെ മകൻ ഈ മനു തോമസിന്റെ ആരോപണങ്ങൾക്ക് ഒരു മറുപടി പറഞ്ഞിരുന്നു. നേരത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾപ്പിക്കാൻ കഴിഞ്ഞില്ല. അതിലേക്ക് ശ്രീ ജയൻരാജ്, താങ്കൾക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ മനു തോമസ് ഉന്നയിച്ചിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് പൊട്ടിക്കൽ സംഘത്തെ ഏകോപിപ്പിക്കുന്നത് താങ്കളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സംഭവത്തെ കുറിച്ച് എന്താണ് പ്രതികരണം? പറഞ്ഞോളൂ. നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. റേഷൻ സംഘമായിട്ട് ബന്ധം, സ്വർണ്ണക്കടത്ത് പൊട്ടിക്കൽ സംഘമായിട്ട് ബന്ധം ഉള്ളതാണെങ്കിൽ ഈ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകില്ലല്ലോ.
അപ്പോൾ ഏത് സാഹചര്യത്തിലായിരിക്കും മനു ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നേ? അതൊന്നറിയില്ല, അത് മനുവിനോട് നിങ്ങൾ ചോദിച്ചാൽ മതി. ആണോ, ഇല്ല നേരത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു നിങ്ങൾ തമ്മിൽ? ഇല്ല. അഡ്വക്കേറ്റിനടുത്തില്ല. അതായത് നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടി അഡ്വക്കേറ്റിനെ കാണാനെത്തിയതാണ്? അതെ. ശ്രീ ബാലകൃഷ്ണൻ, ഈ IRPC യുമായി ജയരാജൻ സംഘടന പിടിക്കാൻ ചില ശ്രമങ്ങൾ നടത്തി, DYFI യുടെ ഭാരവാഹിയായിരിക്കുമ്പോൾ പാർട്ടിയുടെ DYFI ഓഫീസിൽ വന്ന് യോഗം വിളിക്കാൻ ജില്ലാ സെക്രട്ടറി അല്ലായിരുന്ന സമയത്തും ജയരാജൻ ശ്രമിക്കുകയും മനു അതിനെ എതിർക്കുകയും ഒക്കെ ചെയ്ത്, അങ്ങനെ അവർ തമ്മിലുള്ള പിണക്കത്തിന് കുറേയധികം പശ്ചാത്തലമുണ്ട്. പക്ഷേ എങ്കിൽ പോലും കണ്ണൂരിൽ പാർട്ടിയെ മറയാക്കി ജയരാജൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികൾ ഒന്നൊന്നായി പുറത്തേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ അത് തുറന്നു കാട്ടപ്പെടുക എന്നുള്ളതാണ് മനുവിൻ്റെ ഈ പ്രതികരണത്തിലൂടെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ, ജയരാജൻ്റെ മകൻ്റെ ഒരു വക്കീൽ നോട്ടീസിലോ അല്ലെങ്കിൽ അത്തരം ഒരു നിയമപരമായ നടപടിയിലോ അവസാനിക്കുന്നതാണോ? എന്ത് സംഭവിക്കാം ഇനി? മനു തോമസിൻ്റെ വെളിപ്പെടുത്തൽ കേവലം ജയരാജനെതിരായിട്ടുള്ള വെളിപ്പെടുത്തലായി ചുരുക്കി കാണേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മനു തോമസ് DYFI യുടെ നേതാവായിരിക്കുന്ന സമയത്ത് പാർട്ടിക്കകത്ത് അദ്ദേഹത്തിന് കഴിയാവുന്ന രൂപത്തിലൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ ചെറുക്കാൻ ശ്രമിച്ചൊരു മനുഷ്യനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ അദ്ദേഹത്തിന് തൻ്റെ മെമ്പർഷിപ്പ് പോലും ഉപേക്ഷിച്ച് പാർട്ടിക്ക് പുറത്തേക്ക് കടക്കേണ്ടി വന്നു എന്നതാണ് വസ്തുത. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് പറയാൻ അനുകൂലമായൊരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് PJ ജയരാജനെതിരായിട്ട് മാത്രമല്ല, കണ്ണൂരിൽ ഇതുപോലൊരു മാഫിയ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ വിവിധ തരത്തിലുള്ള ചേരികളെ, അത് PJ ജയരാജനിൽ അങ്ങനെ ഒതുങ്ങി നിൽക്കണമെന്നില്ല, PJ ജയരാജനിൽ അങ്ങനെ ഒതുങ്ങി നിൽക്കാൻ സാധ്യതയില്ല എന്നുള്ള തോന്നൽ കൊണ്ടാണ് MV ജയരാജനെ ഏറെക്കുറെ മനു തോമസിനെ എക്നോളജ് ചെയ്യുന്ന രൂപത്തിൽ, അദ്ദേഹത്തോട് വലിയ പ്രകോപനമില്ലാത്ത രൂപത്തിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. കാരണം MV ജയരാജൻ അറിയാം, മനു തോമസിനെ പ്രകോപിപ്പിച്ചാൽ മനു തോമസ് പല കാര്യങ്ങളും പിന്നെയും പറയും. അപ്പോൾ അത് ജയരാജനിൽ മാത്രം കേന്ദ്രീകരിപ്പിച്ച് നിർത്തി അവസാനിപ്പിക്കാൻ കഴിയുമോ എന്നൊരു ശ്രമം കണ്ണൂരിലെ പാർട്ടി ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ചരിത്രപരമായ അനിവാര്യത എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അതുപോലെ ഇതൊക്കെ പുറത്തു വരിക എന്നുള്ളത് അനിവാര്യമായൊരു സംഭവം തന്നെയാണ്. തീർച്ചയായും അത് പുറത്തു വരിക തന്നെയും അത് ജയരാജനിലൊന്നും അവസാനിക്കാൻ പോകുന്ന പ്രശ്നമല്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി എന്നതിനപ്പുറം പണമുണ്ടാക്കുന്നതിനുള്ള ഒരു കോർപ്പറേറ്റ് മാഫിയ സംഘമായി മാറിക്കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള അരുതായ്മകളാണ് നടന്നത്. തീർച്ചയായും അതൊക്കെ പുറത്തു വരണം. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നുന്ന കാര്യം, CPMനൊരു കേന്ദ്ര കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അങ്ങേയറ്റം കേന്ദ്രീകൃതമായ സ്വഭാവമുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് പറയുക. കേന്ദ്രീകൃത ജനാധിപത്യ തത്വമാണ് അതിന്, അതുപോലെ അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ മേലെ നിന്നാണ് പാർട്ടി കെട്ടിപ്പടുക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ കേന്ദ്ര കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടായിട്ട് ഇത്രയൊക്കെ കാര്യങ്ങൾ വഷളായിട്ടും അവരെന്തുകൊണ്ടാണ് ഇടപെടാത്തത്? കേരളത്തിൽ സീതാറാം യെച്ചൂരി വന്ന് യോഗത്തിലൊക്കെ പങ്കെടുത്തു, തിരിച്ചു പോകുന്നതിനിടയിൽ കേരളത്തിൽ വെച്ച് എന്തെങ്കിലും സംസാരിച്ചത് ഞാൻ കേട്ടില്ല, ഒരു പക്ഷേ കേൾക്കാത്തായിരിക്കാം. പക്ഷെ അദ്ദേഹം കേരളത്തിൽ നിന്ന് പുറത്തു പോയി ബംഗാളിൽ ചെന്നിട്ട് ബംഗാളിൽ നിന്ന് ഈ ചോദ്യം ഉയർന്നപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ ശരിയാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും കേന്ദ്ര നേതൃത്വത്തിന് ഇടപെടാൻ കഴിയുന്നില്ല എന്നുള്ളത് ഈ പാർട്ടി അതിന്റെ സർവനാശം. കണ്ണൂർ ജില്ലയിൽ പാർട്ടി അണികൾക്കിടയിൽ ഏറ്റവും സ്വാധീനമുള്ള കരുത്തനായ PJ ജയരാജനെതിരെ ഒരു DYFI യുടെ ജില്ലാ നേതൃത്വത്തിലുണ്ടായിരുന്ന മനുഷ്യൻ നടത്തിയ ഗുരുതരമായ വെളിപ്പെടുത്തലുകളിൽ പാർട്ടി നേതൃത്വം കാണിക്കുന്ന മൗനത്തിൽ എല്ലാ അർത്ഥവും ആഴവുമുണ്ട്. PJ ജയരാജനെ പിന്തുണച്ച് രംഗത്ത് വരുന്നതാകട്ടെ തില്ലങ്കേരിമാരും ആയങ്കികളും അടക്കമുള്ള കൊടും കുറ്റവാളികളും. അതുകൊണ്ട് തിരുത്തി മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ ഇത്തരം തിരിച്ചടികൾ പാർട്ടിക്ക് പാളയത്തിൽ തന്നെ വരുന്നത് താങ്ങാനുള്ള കരുത്ത് ആ പാർട്ടിക്കുണ്ടാകട്ടെ. ന്യൂസ് അവസാനിക്കുന്നു. നേരത്തെ